ഞാൻ പോയിട്ട് വേണം ചടങ്ങ് നടത്താൻ. സമയത്ത് എത്തിച്ചതിന് നന്ദി. ബാക്കി ദാ അനിയന്റെ അടുത്ത് കൊടുത്തേക്ക്. കൈ കാണിച്ച നിനക്ക് വണ്ടി നിർത്തിക്കൂടെ? മൊബൈൽ കോർട്ടിനെ പോലും നിനക്കൊരു വിലയില്ല അല്ലടാ.
ക്ഷമിക്കണം സാറേ, ഇവന്റെ ചേച്ചിയെ ശവാടക്കിന് മുമ്പ് ഇവിടെ എത്തിക്കാൻ നോക്കിയായിരുന്നു. ഏ ശവാടക്കോ, ഇയാൾക്ക് എന്റെ വട്ടുണ്ടോ? ഇന്ന് എന്റെ ചേച്ചി പെണ്ണാണ് വന്നിരിക്കോളെ. ഞാൻ ആകെ വിഷമിച്ചിരിക്കുന്നു. എത്ര നേരമായി അവര് കാത്തിരിക്കുന്നു അറിയോ? ഞാൻ എന്ത് ചെയ്യാനാ അമ്മേ, ട്രെയിൻ ലേറ്റായി പോയതല്ലേ. അതെ, അമ്മയ്ക്ക് ആളെ ഇഷ്ടായോ? എനിക്കിഷ്ടായി, ഫോട്ടോയില് കണ്ട പോലെ തന്നെയാ. നിനക്കും ഇഷ്ടപ്പെടും, നല്ല കുടുംബം, ജാതകവും നല്ല ചേർച്ചയാ. പക്ഷേ എന്താ ആ രാഘവനും കൂട്ടരും വന്ന് വല്ല കുഴപ്പം ഉണ്ടാക്കുന്ന എന്റെ പേടി. ഇതെങ്കിലും ഒന്ന് നടന്നു കിട്ടണേന്ന എന്റെ പ്രാർത്ഥന. രാഘവേട്ടൻ ഇപ്പോഴും ജയിലിൽ തന്നെയല്ലേ? പക്ഷേ അവന്റെ ചിങ്കടികൾ പുറത്തുണ്ടല്ലോ. ഇതെല്ലാം അവർക്കറിയോ? ഒന്നും അറിഞ്ഞില്ലെങ്കിൽ ഭാഗ്യം. ആ, നീ ചെന്ന് വേഗം കുളിച്ച് റെഡിയാവും. എവിടെ എവിടെ കാണട്ടെ, നല്ല ഐശ്വര്യമുള്ള മുഖം, നല്ല തറവാടിത്തോ. മാമംഗലം തറവാട്ടിലെയാ? എന്റെ സീത മോക്ക് പറ്റിയ ചെറുക്കൻ തന്നെ. വല്യമ്മ ഇതല്ല ചെറുക്കൻ, ചെറുക്കന്റെ കൂട്ടുകാരനാ ഗോയിന്നൻകുട്ടി. എനിക്ക് അപ്പോഴേ തോന്നി ഇങ്ങനെ ഒരു മണ്ടൻ എന്റെ സീത മോക്ക് പറ്റില്ലല്ലോ. എവിടാടാ ചെറുക്കൻ? അവൻ അപ്പുറത്തോട്ട് മാറി നിക്ക, ആരും കാണാതെ സിഗരറ്റ് വലിക്കാൻ. ഏ സിഗരറ്റോ? ഇല്ല, അവൻ സിഗരറ്റൊന്നും വലിക്കില്ല. ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ അപ്പുറത്തോട്ട് മാറി നിക്ക. പിന്നെ മൂത്രവും ആള് ഡീസന്റാ അല്ലേ? സീത കുളിക്കാൻ വന്നതല്ലേ, ഞാൻ പോയേക്കാം. കുളിച്ചില്ലെങ്കിലും പൗഡർ ഇട്ടില്ലെങ്കിലും ഓട്ടോയിലേക്കാൾ സുന്ദരിയാണ് സീത. ട്രെയിൻ ലേറ്റ് ആയല്ലേ? അതിന്റെ തരൂല, ഞാൻ ഓൾറെഡി ലേറ്റ് ആണ്. 2 മാസത്തെ ലീവ് ഏതാണ്ട് തീരാറായി. ഇതുവരെയും എന്റെ പല പോസിലുള്ള ഫോട്ടോകൾ ബ്രോക്കർമാരുടെ കൈ കടന്ന് ചുറ്റിക്കളിക്കുകയായിരുന്നു. എന്നെ ഇഷ്ടപ്പെട്ടവരെ എനിക്ക് പിടിച്ചില്ല, എനിക്കിഷ്ടപ്പെട്ടവർക്ക് എന്നെ പിടിച്ചില്ല. പരസ്പരം ഇഷ്ടമായ ആദ്യത്തെ കേസായിട്ട് ഞാനിതിനെ കണക്കാക്കട്ടെ. എനിക്കിത്രയും മതി. അല്ല, ഡൽഹി വിട്ട് ഇവിടെ തന്നെ എന്തോ ജോലിക്ക് ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. ഇവിടുത്തെ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ ജോലി ഏതാണ്ട് ശരിയായിട്ടുണ്ട്. മുകുന്ദാ, നീ ഇവിടെ എന്തെടുക്കാ? എടാ പെണ്ണ് വന്നു. ആ വന്ന പെണ്ണാണ് ഈ നിന്ന പെണ്ണ്. ജയന്തി, എന്താ ചേച്ചി? ഇത് കൊണ്ടുപോയി കൊടുക്കൂ. എന്താ ഇത്? രാസനാഥിപ്പൊടി സീതേച്ചി തന്നു വിട്ടതാ. ഞങ്ങളുടെ രാഘവേട്ടന്റെ സ്വന്താ, അവളെ പെണ്ണ് കാണാൻ വന്നവരൊക്കെ ഇടികൊണ്ടിട്ട് പോയിട്ടുള്ളൂ. ഇറങ്ങടാ വിളിയില്. അങ്ങനെ പേടിപ്പിക്കാൻ എന്താ വെല്ലരിക്കാൻ പറ്റണോ? നീ ഇറങ്ങടാ വിളിയില്. ബ്ലഡി റാസ്ക്. അയ്യോ
ട്രെയിനിൽ പോകാതെ ഞങ്ങൾ തീയറാ, കരുതിയിരുന്നോടാ. അല്ല എന്താ ഇവിടെ ഒരു ഒച്ചയും ബഹളവും കേട്ടത്? ചതിയാ, ഞാൻ ഇത്രയും ഉച്ചത്തിൽ കിടന്ന് നിലവിളിച്ചിട്ട് നീ ഒന്നും കേട്ടില്ല? അല്ല, കുളത്തിൽ വീണപ്പോ ചെവിയിൽ വെള്ളം കയറിയത് കൊണ്ട് നിന്റെ ശബ്ദമാണെന്ന് തിരിച്ചറിഞ്ഞില്ല. എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ക്രിസ്മസ് കാരോൾ പാർട്ടി വന്നിട്ട് പോയതാ. എന്താ സാറേ ഇരിക്കാത്തത്? ഈ സീറ്റ് മുഴുവൻ എനിക്ക് വേണം. അതെന്തിനാ സാറേ, കുറച്ചങ്ങ് നീങ്ങിയിരുന്നാ പോരെ. പോരാ, വേണമെങ്കിൽ രണ്ട് ടിക്കറ്റിന്റെ കാശ് ഞാൻ തന്നേക്കാം. എനിക്ക് നിൽക്കുന്നതാ ഇഷ്ടം. രണ്ട് കല്ലാട്ട് പാലം വേണ്ട. ഒരു കല്ലാട്ട് പാലം, മറ്റേ കല്ലാട്ട് പാലത്തിന്റെ കാര്യം എനിക്ക് അറിയേണ്ട കാര്യമില്ല. ആൾക്കാരുടെ മുമ്പ് വെച്ച് എന്റെ നിടി വാങ്ങിക്കണ്ട. വിളിക്കല്ലേ? എന്തായാലും സംഭവിച്ചു സംഭവിച്ചു. രണ്ടുപേരും കൈകൊട്, പിണക്കം മാറട്ടെ. അമ്മയ്ക്ക് അങ്ങനെ എളുപ്പം പറയാം, തല്ലുകൊണ്ട് എനിക്കല്ലേ. അമ്മയുടെ സ്വന്തം പോണല്ലോ. എനിക്ക് നിങ്ങൾ രണ്ടുപേരും ഒരുപോലെയാ. എന്നാ ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ അല്ല അമ്മേ. ഞാൻ മല്ലനിയും മാധവനുമാ. കൂട്ടുകാരനെ കരടിയുടെ മുന്നിൽ വിട്ടു കൊടുത്തിട്ട് മരത്തി ചാടിക്കറിയ മാധവൻ. ഇത് കേട്ടാ തോന്നുന്നു ഇവനെ തല്ലിക്കാൻ ഞാൻ ആളെ വിട്ടതെന്ന്. അങ്ങനെ ഒരു സംശയം എനിക്കില്ലാതില്ല. ഒന്ന് കോംപ്രമൈസ് ആവുകയെന്ന് കുട്ടിച്ചേട്ടാ, എന്നിട്ട് നമുക്ക് ഊണ് കഴിക്കാലോ. ഊണോ ഇവിടുന്നോ? അതിനി ഉണ്ടാവില്ല. എന്താണ് സംഭവിച്ചതെന്ന് അമ്മയോട് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അഞ്ചെട്ട് കൊല്ലം ഒന്നിച്ച് ഗൾഫിൽ ജോലി ചെയ്തു, ഒരുമിച്ചുണ്ട് താമസിച്ചു. നിനക്കൊരു പെണ്ണിനെ തപ്പിപ്പിടിക്കാൻ വേണ്ടി ഇവൻ എത്രയാ കഷ്ടപ്പെട്ടത്. എടാ മാപ്പ് പറയാൻ. എടാ നിന്റെ ഭാഗത്തും തെറ്റോട് മാപ്പ് പറയാൻ. മാപ്പ്, താങ്ക്സ്. ഇനി സത്യം പറ. എനിക്ക് തല്ലിയിട്ടിയപ്പോ നീ മാറിക്കളഞ്ഞല്ലേ. അതെ. എന്റെ ഈശ്വര, ഇപ്പൊ എങ്ങനെയുണ്ട്? അമ്മേ, കുളത്തിൽ വെച്ച് ഞാനും സീതയും തമ്മിൽ പരിചയപ്പെട്ടു. ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് അവളെ അങ്ങ് ഇഷ്ടപ്പെട്ടു. ഒരു ഭാവി ഭാര്യയുടെ മുമ്പിൽ വെച്ച് തല്ലു വാങ്ങാനുള്ള ജാള്യത കൊണ്ടാണ് ഞാൻ മാറിക്കളഞ്ഞത്. ഒടുക്കത്തെ ഇടിയായിരുന്നു അമ്മേ. ചിരിക്കണ്ട, അവൾ നിന്റെ ഭാര്യയാവുമ്പോ ഇതേപോലെ ആ ഗ്യാങ്ങിന് നിനക്ക് ശരിക്ക് കിട്ടിക്കോളും. അതോർക്കുമ്പോഴാണ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതി കൊലക്കയറെ കഴുത്തിലിട്ട് കുരുക്കാൻ പറ്റുമോ? അയ്യോമാരെ, രാഘവന്റെ ആൾക്കാർ ഓടിച്ചോളൂ. എന്ത് വന്നാലും ഇവിടെ ആരും തീരെ കെട്ടുന്ന പ്രശ്നമില്ല. നീ കേട്ടില്ലല്ലേ, നിർത്തേ. സീതാലക്ഷ്മി പെണ്ണ് കാണാൻ വന്നത് ഞാനാ, അവനല്ല. എത്ര അടിച്ചാലും ഇടിച്ചാലും ഞാൻ അവളെ കെട്ടും. മിടുക്കൻ, കിട്ടുന്നില്ലെങ്കിൽ കെട്ടണമെന്ന് പറയാനാ ഞങ്ങൾ വന്നത്. കിട്ടുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇയാളെ ഞങ്ങൾ ഇടിച്ചത്. 6 മാസം മുമ്പ് ഇതേ സീതയെ പെണ്ണ് കാണാൻ ചെന്നതിന് ആ രാഘവൻ എന്നെ കുത്തി വളർത്തി. അവനിപ്പോ ജയില്ല. സീതയ്ക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ ഞാനിപ്പോ അവളെ കെട്ടിയനെ. അതുണ്ടായില്ല. തന്നെ കെട്ടാൻ അവൾക്ക് വിരോധമില്ലാന്നറിഞ്ഞു. എന്തായാലും രാഘവൻ അവളെ കെട്ടാൻ ഞാൻ സമ്മതിക്കില്ല. അപ്പോ എന്ന് വയ്ക്കാൻ കല്യാണം? ഇതിൽ നിന്ന് പിന്മാറിയാൽ തന്നെ ഞാൻ കൊല്ലും. നാളെ വരാം, അപ്പോഴേക്കും ഡേറ്റ് തീരുമാനിച്ചിരിക്കണം. നീ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ നിന്നെയും തട്ടും. വാടാ പോ. അവര് തന്നെ കാര്യമായിട്ട് അങ്ങനെ ദേഹോദ്ര ഏൽപ്പിച്ചൊന്നുമില്ലല്ലോ. ഏയ്, പറഞ്ഞാ നീ വിശ്വസിക്കില്ല. ഒരു പ്രത്യേക സുഖം ഉണ്ടായിരുന്നു. എന്റെ കാര്യം വിട്, സീതയെ കെട്ടിയ രാഘവൻ നിന്നെ കൊല്ലും, കെട്ടിയില്ലെങ്കിൽ എവര് നിന്നെ കൊല്ലും. ഏത് രീതിയിൽ മരിക്കുന്നതാണ് നിനക്ക് ഇഷ്ടം? ഏതായാലും മരിക്കും. അപ്പൊ പിന്നെ ഇഷ്ടപ്പെട്ട പെണ്ണിനെ കെട്ടിയിട്ട് മരിക്കാൻ ഉറപ്പാണോ?
കത്തിയും കമ്പൊക്കെ മറച്ചു വെക്കാൻ ആളുകൾ കാണും. പ്രശ്നമൊന്നുമില്ലല്ലോ. എന്ത് പ്രശ്നം? പോയി ധൈര്യമായി കെട്ടണം സാർ. അല്ല, മുഹൂർത്തത്തിന് ഇനി അരമണിക്കൂറുണ്ടേ. അര ദിവസമായാലും കുഴപ്പമില്ല. രാഘവന്റെ സിംഗിളികൾ വന്നാൽ അവന്മാരെ തവണ മുടിയാക്കും. അത് മതി. സംഗതി ആകെ കുഴപ്പമായി. രാഘവൻ ജയിലിൽ കാണിക്കും. ഞാൻ പറയുന്നത് സത്യമാണ്. ടെലിഫോൺ ബൂത്തിലെ നാസറ ബഷീറിനെ വിളിച്ച് പറഞ്ഞത് വൈക്കോൽ കയറ്റി പോകുന്ന ലാലയുടെ പുറത്ത് രാഘവൻ എടുത്ത് ചാടി എങ്ങോട്ട് ഓടുന്ന നാസ കണ്ടത്രേ. എങ്കിൽ അവൻ ഇങ്ങോട്ട് തന്നെ. ഒരു നിവൃത്തിയുമില്ല. കുറെ തലകൾ ഇവിടെ വീഴും. അത് ഉറപ്പാണ്. ജീവൻ വേണോ കല്യാണം വേണോ എന്ന് ഉടൻ തീരുമാനിച്ചോ. പിന്നെ കാണാം. ജനാർദ്ദന ക്ഷമിക്കണം. വാസു കൂട്ടുവായിരുന്നെങ്കിൽ ഒരു കൈ നോക്കാമായിരുന്നു. ഇത് രാഘവനാ. ഒരു രക്ഷയില്ല. ഒരു പിന്നെയില്ല. എന്ത് ചെയ്യടാ ഗോവിന്ദൻകുട്ടി? ഒന്നെങ്കിൽ ആരും അറിയാതെ ഓടി രക്ഷപ്പെടുക, അല്ലെങ്കിൽ ആ പെണ്ണിനെയും കൂടി വിളിച്ചോണ്ട് ഓടുക. രണ്ടാമത്തെ ഓട്ടോ ആണെങ്കിൽ അത് ജീവിതകാലം മുഴുക്കുള്ള ഒരു ഓട്ടോ ആയിരിക്കും. ഒരു ഓട്ടവും വേണ്ട. ഇന്നാണ് മരണമെന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് മരിക്കാം. ഞാനിപ്പോ വരാം. ഹലോ, പോലീസ് സ്റ്റേഷൻ. ഞാൻ സുമംഗലി കല്യാണ മണ്ഡപത്തിൽ നിന്ന് വിളിക്കുകയാണ് സാർ. ജയിലിൽ ചാടിയ രാഘവൻ ഇവിടെ എത്തിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് വന്നാൽ അവനെ പിടികൂടാം. റൈറ്റ് സാർ. ഇതാ അവനാണ്, ആ തെണ്ടിയാണ് രാഘവന്റെ പെണ്ണ് കെട്ടാനിറങ്ങിയവൻ. എന്റെ ആളുകൾ നിനക്ക് വാണിംഗ് തന്നിട്ടും നീ അത് മറികടന്ന് കല്യാണ പന്തൽ വരെ എത്തി. സീതയ്ക്ക് വേണ്ടി ജയിലും മറികടന്ന് ഞാനും ഇവിടെ എത്തി. നോക്ക് രാഘവ, ഞാനല്ല പിന്നെ ആരെതിർത്താൽ ഈ കല്യാണം? നിർത്തണം പട്ടി. ആ താലി എടുക്കാൻ നിന്റെ കൈ ഞാൻ പൊക്കിക്കില്ലടാ. എന്റെ പെണ്ണിനെ കെട്ടിയാൽ മരണത്തിൽ കുറഞ്ഞൊരു ശിക്ഷ നീ പ്രതീക്ഷിക്കണ്ട. എന്ത് സംഭവിച്ചാലും എത്ര കാലം കഴിച്ചാലും പിടില്ല. നീ എല്ലാ ആളെന്ന് പറയാനില്ലേ? എന്നിട്ട് എന്ത് ചെയ്യാൻ? കല്യാണം മുടക്കാൻ അയാൾ വന്നത്, അതിന് ഞാൻ കൂട്ടിക്കണമായിരുന്നോ? എന്തായാലും ആ തടസ്സം നീങ്ങിയല്ലോ. ലക്കി. കളിയായി വരവായ് ഒരു മംഗല്യ
വസന്തം വിടർത്തും മായ ശ്രീരൂപം. എന്തായി മോനെ? ഫോണിൽ കൂടിയുള്ള സംസാരമായതുകൊണ്ട് അറബിക്ക് എന്നെ തല്ലാൻ പറ്റിയില്ല. അപ്പൊ എന്ത് ചെയ്യും? ഇവിടെ ഇനി ഒന്നും ചെയ്യാനില്ല. മറ്റന്നാൾ ബോംബെ, പിറ്റേന്ന് രാവിലെ അബുദാബി. ഈ അറബികൾക്ക് മനസാക്ഷിയില്ലേ? കല്യാണം കഴിഞ്ഞ് 5 ദിവസം തികയുന്നതിന് മുമ്പ് നിന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറയാൻ. അറബികൾക്ക് നല്ലോണം മനസാക്ഷിയുള്ളത് കൊണ്ടാണ് ലോകത്തിന്റെ നാനാഭാഗത്തുള്ള ഒരുപാട് ആളുകൾ ഇപ്പൊ കഞ്ഞുപിടിച്ച് കിടക്കുന്നത്. ഇവിടെ കഞ്ഞിയാങ്ക വിളമ്പ് നല്ല വിശപ്പ്. ഒരാഴ്ചയെങ്കിലും എസ്റ്റന്റെ ഇത് തരാൻ പറയാനില്ലേ മൂന്നേട്ട? ഒരു മണിക്കൂർ പോലും അയാൾ സമ്മതിച്ചില്ല. കുറ്റം പറയാൻ പറ്റില്ല സീതേ. മാർക്കറ്റിംഗ് സെക്ഷനിൽ അധികം ആളില്ല. അലയനിൽ പുതിയ ഫാക്ടറിയുടെ പേപ്പർ വർക്ക് പാതിയിൽ നിൽക്കുക. എങ്കിൽ ആ പേപ്പർ വർക്ക് ഒക്കെ കഴിഞ്ഞിട്ട് പോരായിരുന്നോ കല്യാണം? പേപ്പർ വർക്കിന് അന്ത്യമില്ലല്ലോ. ഒന്ന് കഴിഞ്ഞാ മറ്റൊന്ന്, അത് കഴിഞ്ഞാ വേറൊന്ന്. നീ പറഞ്ഞതുപോലെ ആണെങ്കിൽ റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ടേ കല്യാണം കഴിക്കാൻ പറ്റും. ഞാൻ റിട്ടയർ ചെയ്യുന്നതിന് മുൻപ് മൂന്നേട്ടം മടങ്ങി വരുമോ? അത് ഞാൻ ശ്രമിക്കാം. എനിക്ക് തമാശ ഒന്നും കേൾക്കണ്ട. പക്ഷെ എനിക്ക് നിന്റെ തമാശ കേട്ടേ പറ്റൂ. ചെയ്തേ, ഈ കരളിന്റെ ഉള്ളൊന്ന് കീറിയാൽ അതിനകത്ത് ഗൾഫിലേക്ക് പോകാൻ തീരെ താല്പര്യമില്ലാത്തൊരു മുകുന്ദനെ സീതക്ക് കാണാം. പക്ഷെ എന്തേ, ഇനിയും കൊണ്ട് ഒത്തിരി കടം, പിന്നെ സ്വപ്നയുടെ അസുഖം, തുമ്മയുടെ പിടുത്തം, എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി ഇവിടെ തന്നെ കിട്ടിയിരുന്നെങ്കിൽ. പ്രശ്നങ്ങളൊന്നും മനസ്സിലാവാഞ്ഞിട്ടല്ല ഞാൻ ഈ വീട്ടിൽ വന്ന് കയറിയിട്ട് 2 ദിവസം പോലും തികഞ്ഞില്ല. അമ്മയും അനിയത്തിമാരെയൊക്കെ ശരിക്കൊന്ന് പരിചയപ്പെടുക പോലും ചെയ്യുന്നതിന് മുൻപ് മൂന്നേട്ടം പോയാൽ. ഓ, അതാണോ പ്രോബ്ലം? അമ്മേ, സ്വപ്നേ, എല്ലാരും ഒന്ന് വേഗം വരൂ. എന്തിനാ അവരെ വിളിക്കുന്നത്? അല്ല, പരിചയപ്പെടുത്താം, ഇപ്പൊ പരിചയപ്പെടുത്താം. എന്താ വിളിച്ചത്? അമ്മേ, ഇതാണ് സീത, സീത ഇതാണ് എന്റെ അമ്മ. ഇത് സ്വപ്ന, ഇത് സുമ. എല്ലാരും തമ്മിൽ തമ്മിലൊന്ന് പരിചയപ്പെടൂ, അല്ലെങ്കിൽ അമ്മ അടുത്തോട്ട് ഒന്ന് ശക്തമായിട്ടൊന്ന് പരിചയപ്പെടൂ. പരിചയപ്പെടാനോ? അതെ, ശരിക്കൊന്ന് പരിചയപ്പെടാം. വേണമെങ്കിൽ കെട്ടിപ്പിടിച്ചൊക്കെ ഒന്ന് പരിചയപ്പെട്ടോളൂ. സത്യം പറയാമേ, അമ്മയുടെ മോൻ എത്രനാൾ പ്രാന്താശുപത്രിയിൽ കിടന്നു. മൂന്നേട്ടാ, മൂന്നേട്ടന് പറ്റിയ ആളെ തന്നെ കിട്ടിയിരിക്കുന്നത്. പക്ഷേ എനിക്ക് പ്രാന്തില്ല. Thank you.
ഞാൻ എങ്ങനെ ഇവിടെ നിറങ്ങും? സീതയെ കണ്ണു തുടക്കി നിന്റെ ചിരിക്കുന്ന മുഖം കണ്ടിട്ട് വേണം എനിക്ക് ഇവിടെ നിറങ്ങാൻ. തൽക്കാലം കണ്ണു തുടക്കി ഞാൻ പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് വാതിലടച്ച് ഇഷ്ടംപോലെ കരയാലോ. എന്റെ ഒരു സമാധാനത്തിന് ഒരു പ്രാവശ്യം ഒന്ന് ചിരിച്ചൂടെ. ഞാൻ ചെന്ന ഉടനെ എഴുതാം. നീ പുതിയ കമ്പനിയിൽ ജോയിൻ ചെയ്താൽ ഉടനെ അവിടുത്തെ ഫോൺ നമ്പർ അറിയിക്കും. ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഞാൻ വിളിക്കാം. അപ്പൊ അത്രയും സമാധാനം കിട്ടും. അമ്മേ, കൂടുതൽ വിശദമായ യാത്ര ഒതുക്കിൽ നിന്നും സമയമില്ല, ഞാൻ പോകുന്നു. അതൊക്കെ പോയാൽ മതി കേട്ടോ മോനെ. പിന്നെ ഇതെന്റെ ഒരേ ഒരു ഭാര്യയാണ്, നിങ്ങൾ എല്ലാവരും അവളെ പൊന്നുപോലെ നോക്കിക്കൊള്ളം കേട്ടോ. ഓക്കെ, ഇതിലേ ഞാൻ വിളിക്കാം. ഉച്ചക്ക് നീ ഒന്നും ശരിക്ക് കഴിച്ചില്ലല്ലോ. സീതേച്ചിക്ക് മൂന്നേട്ടം പോയതിലുള്ള വിഷമാണമ്മേ. അതെയോ മോളെ? എന്തായാലും ഒന്നും കഴിക്കാതെ കോലം കെട്ടു പോയാ അവൻ എന്നെ വഴക്ക് പറയാ. നാളെ മുതൽ നിങ്ങളെയും പിരിയണമല്ലോന്ന് ഓർക്കുമ്പോ എനിക്കെന്തോ ഒരു വല്ലാതെ. എല്ലാ വെള്ളിയാഴ്ച ഇങ്ങ് പോന്ന പോരെ. ഇത് നല്ല ജോലിയാണോ മോളെ? നല്ലതാണോന്ന് ചോദിച്ചാ ഞാൻ ഡൽഹി ചെയ്ത അതേ ജോലി തന്നെ. ഏത് കമ്പനിയിലാ ചേച്ചി? ആയുർവേദ മരുന്നുകൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാ, തോട്ടത്തിൽ ആയുർവേദശാല. മുതലാളി, ശുക്രൻ ഉച്ചത്തിലാ, ഇറങ്ങാൻ പറ്റിയ സമയ. ഞാൻ റെഡി, ഇനി പൂജ മാത്രമേ ബാക്കിയുള്ളൂ. എന്റെ ഈശ്വര ചതിച്ചോ? എന്ത് പറ്റിയടോ, ഇന്ന് തിങ്കളാഴ്ച അല്ലേ? അങ്ങയുടെ നാള് പ്രകാരം ഇന്ന് പൂജ കഴിഞ്ഞിട്ടേ കുടിക്കാവൂ. ആണോ? സ്വാതി സമുച്ചയം സോമവാരാന പൂജാതി കർമ്മസ്യ സാനാംശു ബാഹ്യമ എന്നാണ്. മുടിഞ്ഞു, ഇതിന് പരിഹാരം ഒന്നും ഇല്ലേടോ. സൂര്യന് പ്രതീക്ഷയുള്ളടുത്ത് ഒരു വിശേഷാൽ പൂജ നടത്തണം. മുതലാളി കാശി തന്നാ മതി, ഞാൻ ഇന്ന് തന്നെ സൂര്യനാർ കോവിലേക്ക് ആളെ വിട്ടോളാം. ഒരു നല്ല ജോത്സ്യന്റെ ലക്ഷണം പരിഹാരം നിർദ്ദേശിക്കലല്ല, ഓ പ്രശ്നങ്ങൾ മുൻകൂട്ടി കണ്ട് അത് ഒഴിവാക്കലാണ്. അല്ലാതെ ഒന്നും പറയണ്ട, ഇനി ഇതുപോലുള്ള കാര്യങ്ങൾ ആവർത്തിച്ചാൽ തന്നെ മാറ്റിട്ട് ഞാൻ വേറെ ജോത്സ്യരെ നിയമിക്കും. എന്ത് ഉവ്വ്? എടോ എറാമൂളി, തനിക്കറിയാമോ രാശിപ്രകാരം ജീവിക്കാനായിട്ട് ജ്യോതിഷം അറിയാവുന്ന ഒരു പെണ്ണിനെ തന്നെ തപ്പിപ്പിടിച്ച് കല്യാണം കഴിച്ചവനാണ് ഈ ശങ്കരവാര്യ. എന്റെ ശ്രീദേവി ഉണ്ടായിരുന്ന കാലത്ത് ഇങ്ങനൊരു പിഴവ് സംഭവിച്ചിട്ടില്ല. ഫോൺ എടുക്കാമോ? ഗോചരവശാൽ എങ്ങനെ, ശുഭമോ അശുഭമോ? ഗൗളി ശബ്ദം വെച്ചിട്ട് ശുഭവുമല്ല അശുഭവുമല്ല, ധൈര്യമായിട്ട്. തോട്ടത്തിൽ ആര്യവൈദ്യശാല എം ഡി ശങ്കരവാരൻ സ്പീക്കിംഗ്. സ്വാമിയാണോ? ഫാക്ടറി നിന്നാ ദശമൂരാഷ്ട്രത്തിന്റെ പിപ്പല്ലി അസുഖത്തിന്റെ ലോഡ് കോയമ്പത്തൂർ കയക്കട്ടെ എന്ന്. ഒരു നമ്പർ പറയൂ. 1,200,212. ഒറ്റ നമ്പർ പറയൂ. 9.
ഒരാഴ്ച കൂടി കഴിയട്ടെ എന്ന് പറ. ഒരാഴ്ച കൂടി കഴിയട്ടെ, ഞാൻ പറഞ്ഞിട്ട് ലോഡ് അയച്ചാ മതി. ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് വിഭവങ്ങൾ സരോജിനി അമ്മേ? ഇഡ്ഡലി, കറി, മുളകുപൊടിയും ഉരുളക്കിഴങ്ങ് സ്റ്റൂവും. ആഹോ, കുറെ നാളായി ഇഡ്ഡലിയും ഉരുളക്കിഴങ്ങ് സ്റ്റൂവും കഴിക്കണമെന്ന് വിചാരിക്കുന്നു. ഒരു 10-25 എടുത്തിട്ട് ഇന്ന് ദ്വാദശിയാണ്, പ്രഭാത ഭക്ഷണം പാടില്ലാന്നുണ്ട്. ഓ, അത് ശരി, ഞാൻ ഓർത്തില്ല. എല്ലാരും ഫ്രിഡ്ജ് വെച്ചാൽ ഞാൻ ഉച്ചയ്ക്ക് വന്നിട്ട് കഴിച്ചോളാം. അല്ല, ഉച്ചയ്ക്ക് ഗോതമ്പാഹാരമേ പാടുന്നുണ്ട്. കർക്കിടക എക്സാം സുശേത്രത്തിൽ ഉച്ചനായി നിൽക്കുമ്പോ എല്ലാ തിങ്കളാഴ്ച. മതി മതി, ഞാൻ ഇന്നൊന്നും കഴിക്കുന്നില്ല. എങ്കിൽ ഞാൻ കഴിക്കാം. അതെന്താ, തനിക്ക് ദ്വാദശി ഒന്നും ബാധകമല്ല. അസരഗണമായതുകൊണ്ട് എനിക്കത് പ്രശ്നമല്ല. എന്നാൽ എനിക്ക് പ്രശ്നമാണ്. ഇത് തന്റെ അവസാനത്തെ കഴിപ്പായിരിക്കും. ഞാൻ ഇറങ്ങുക. അയ്യോ, പുറകിന് വിളിച്ചു. അമേരിക്കയെന്ന് മോള് വിളിച്ച എന്തോ പറയണം. അവിടെ തന്ത ചത്തുപോയി എന്ന് പറഞ്ഞു. രാത്രി വിളിക്കാൻ പറഞ്ഞു. ഇന്ത്യൻ സമയം 9:00. പുറകെ നിന്ന് വിളിച്ചാൽ എന്താണോ ഫലം? ഏതെങ്കിലും വന്യമൃഗങ്ങളെ കാണേണ്ടി വരുമെന്നാ ഫലം. താൻ പറഞ്ഞ ഫലിച്ചു. ദേ വന്നു. എന്താടാ, ഇന്ന് വന്യമൃഗങ്ങളെ കാണാൻ യോഗം ഉണ്ടെന്ന് ജ്യോത്സ്യർ പറഞ്ഞു. കോളേജിൽ വെച്ച് തന്നെ ജിറാഫ് സുമാരനല്ലേ വിളിച്ചിരുന്നു. ഒരു കാലം. പിന്നെന്തൊക്കെയുണ്ടോ വിശേഷങ്ങൾ? ഹാപ്പി ന്യൂസ്. അതല്ലടോ, ഹെർബൽ പ്ലാന്റേഷനുമായുള്ള കേസ് നമുക്ക് അനുകൂലമായി വിധിയായി. അങ്ങനെ സ്ഥിരമായി കേസുകൾ ജയിക്കുന്നോണ്ടാണല്ലോ എന്നെ തന്റെ പെർമനന്റ് ലീഗൽ അഡ്വൈസറായി നിയമിച്ചിരിക്കുന്നത്. എന്നെ തന്റേതെന്ന് പറയണോ? എന്നെ തന്റേത്. താങ്കൾക്ക് നോനോ, ഞാൻ കോർട്ടിലേക്കാ. നമുക്ക് വൈകുന്നേരം ക്ലബ്. ശരി ശരി, ഡ്രൈവർ വിളിയോടും. യതീന്ദ്രദാസ്. യതീന്ദ്രദാസ് വായിൽ കൊള്ളാത്ത പേരോടും. യതീന്ദ്രദാസേ, അതിന് പേരിട്ട ഞാനാണോ? താനാരടോ? സീതാലക്ഷ്മി. അയ്യോ, അതൊന്നും എനിക്ക് കാണണ്ട. അല്പം കൂടി കഴിഞ്ഞാൽ വലിയ വരും. ഐ മീൻ ദ മാനേജിംഗ് ഡയറക്ടർ. എങ്കിൽ ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. അയ്യോ, എന്തിനെ, ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാലോ. സീത മാരീഡാണോ? ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഗൾഫിലാണ്. വെരി ഗുഡ്. ഞാൻ പ്രേംമോഹൻ, മാനേജറാ. പിന്നെ ഞാനും തോട്ടത്തിൽ ഫാമിലിയാ. അതെ, വല്യച്ഛനെ പോലെ ഞാൻ അത്ര സ്ട്രിക്റ്റ് ഒന്നുമല്ല കേട്ടോ. ഐ എം വെരി ലിബറൽ, പ്രത്യേകിച്ച് സീതയെ പോലുള്ള സുന്ദരികളോട്. പിന്നെ ഞാൻ ഒരു സത്യം പറയട്ടെ, റിയലി യു ആർ വെരി ബ്യൂട്ടിഫുൾ. സർ, എം ഡി എത്തി. വെള്ളിയച്ചൻ വന്നിട്ടുണ്ട്. സീത പോയിക്കോളൂ. ഗുഡ് മോർണിംഗ് സർ. വേണ്ട വേണ്ട, അതിവിടെ വേണ്ട. എന്തുകൊണ്ടാണെന്ന് അറിയോ? ഒരാൾ ഗുഡ് മോർണിംഗ് പറയാൻ എടുക്കുന്ന സമയം 5 സെക്കൻഡ്. എന്റെ മുഴുവൻ തൊഴിലാളികളും ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ സമയം ഒത്തിരി പോകും. അതിന്റെ നഷ്ടം ആർക്കാ? മുതലാളിയായ എനിക്ക്. സോ ഹിയർ നോ ഗുഡ് മോർണിംഗ്, നോ ഗുഡ് ആഫ്റ്റർനൂൺ, നോ ഗുഡ് ഈവനിംഗ്, ആ നോ ഗുഡ് നൈറ്റ്. അണ്ടർസ്റ്റാൻഡ്? ബഹുമാനം മനസ്സിൽ മാത്രം മതി. ഇത് തെക്കേന്ന് വിളിച്ചം കയറി ഇരുന്നോളൂ. കുട്ടി ഇരിക്കൂ. എന്താ നക്ഷത്രമേ? അശ്വതി. പണിക്കരെ, ഞാൻ നോക്കിയതാ മുതലാളി, 10 രാഹു, 8 കേതു, 11 ശുക്രൻ. കമ്പനിയുമായി നല്ല പൊരുത്തം. നല്ല സമയമാണ്, ജോയിൻ ചെയ്തോളൂ. ദാദാണ് സീറ്റ്. എടാ പ്രേമ, നീ ഒന്ന് ഇവിടം വരുവാ. പിന്നെ ഇവിടെ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. നമ്പർ 1, കൃത്യസമയത്ത് ഓഫീസിലെത്തണം. നമ്പർ 2, വർക്കിംഗ് അവേഴ്സിൽ മറ്റ് സ്റ്റാഫുകളുമായി പരദൂഷണം പറയുകയോ പൈങ്കിളി വാരികൾ വായിക്കുകയോ ഉറക്കം തൂങ്ങുകയോ ചെയ്യാൻ പാടില്ല. നമ്പർ 3, ചെറുപ്പക്കാരുമായി സ്ത്രീകൾ ഒട്ടും ഇടപഴകാൻ പാടില്ല. നമ്പർ 4, ചിട്ടി, കുറി, കടം മേടിക്കൽ, പലിശയ്ക്ക് കൊടുക്കൽ എന്നിവ കമ്പനിക്കുള്ളിൽ പാടില്ല. പിന്നെ നമ്പർ 5, ചതിവ്, വഞ്ചന, ഇവയ്ക്കൊന്നും ഒരിക്കലും മാപ്പ് കൊടുക്കുന്നതല്ല. യു അണ്ടർസ്റ്റാൻഡ്? മനസ്സിലായി സർ. എന്താ വിളിച്ച? ഇത് കമ്പനിയുടെ പുതിയ സ്റ്റെനോകം ടൈപ്പിസ്റ്റ് ആണ്, സീതാലക്ഷ്മി. നീ നമ്മുടെ ഓഫീസിന്റെ രീതികളെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക. ഓഫീസിന്റെ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് മനസ്സിലാക്കിച്ചാ മതി. പോയിക്കോളൂ. പോടാ. അല്ല മുതലാളി, ആ പെങ്കുട്ടിയുടെ മുമ്പിൽ വെച്ച് അവസാനം പറഞ്ഞത് വേണ്ടായിരുന്നു. എടോ, മനസ്സിൽ തോന്നുന്നത് പറയും, പറയുന്ന പ്രവർത്തിക്കും. അതാണ് ശങ്കര വാര്യർ. മനസ്സിലായോ? അതെനിക്ക് മനസ്സിലായി. തനിക്ക് ഉണ്ടാ മനസ്സിലായി. അബുദാബി നമ്പറിൽ ആരും ഫോൺ എടുക്കുന്നില്ല. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഓഫീസും ഇല്ല.
സീത ഇങ്ങനെ കാത്തിരിക്കണ്ട, അവൻ വിളിക്കും, വിളിക്കാതിരിക്കില്ല. ഇന്ന് നാലരയ്ക്ക് എന്തായാലും ഇവിടെ വിളിക്കാമെന്ന് എനിക്ക് പ്രോമിസ് തന്നതാ. അങ്ങനെ പല പ്രോമിസും അവൻ എനിക്കും തരാറുള്ളതാ. ഇപ്പൊ നാലരയൊക്കെ കഴിഞ്ഞല്ലോ, സീത ഹോസ്റ്റലിലേക്ക് പൊക്കോളും, പല വിവരം വന്നാൽ ഞാൻ അറിയിക്കാം. ഞാൻ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം. അതുകൊണ്ടല്ല, ഗൾഫിലെ കാര്യമല്ലേ, ദൂരെ വക്സൈറ്റിലോ മറ്റോ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ. ബോംബെന്നും വിളിച്ചില്ലല്ലോ. ഇത്രയൊന്നും വേവലാതിപ്പെടേണ്ട ഒരു കാര്യമില്ല. ആ ഭാഗ്യം ഉണ്ടെങ്കിൽ അവനായിരിക്കും. ഹലോ, ഗാഗോ ട്രാവൽസ്, ഗായത്രിയോ? ഗായത്രി ടെമ്പേഴ്സ് അല്ലേ? ആ പറയൂ. ഏ, ആ കാലമടൻ ഇപ്പൊ വന്നു. പിന്നെ എന്താ, കസ്റ്റമറിന്റെ പേര് കാലമടൻ അല്ലേ? ഓക്കെ, ടിക്കറ്റ് റെഡി ആക്കാം. ആ പറയൂ പറയൂ പറയൂ. ഇപ്പൊ എവിടെ കാണും? അമ്പലം. ആ ഞാൻ അവിടെ എത്തിക്കോളാം. ഇപ്പൊ എവിടുന്ന ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ചത്ത് തുറഞ്ഞിട്ടുണ്ടാവുന്ന ഞാൻ കരുതിയത്. സേലത്തായിരുന്നു അത്രേ, പഴയ ആളൊന്നുമല്ല. കൂളിംഗ് ഗ്ലാസും പച്ച പാന്റും ചുവപ്പ് ബനിയനും മാരുതിക്കാറും എന്ന് വേണ്ട, അച്ഛന്റെ കണ്ണാകെ മഞ്ഞളിച്ചിരിക്കാം. മൂന്ന് കൊല്ലം കൊണ്ട് ഇവൻ ഇതെങ്ങനെ ഒപ്പിച്ചു? വല്ലവനെയും കൊന്നു കാണും. എന്നാലും നിന്റെ തന്തയ്ക്ക് നാണോ ഇല്ലേ? അന്ന് നിന്നെ കെട്ടണമെന്ന് പറഞ്ഞതിന് എവന്റെ ചേട്ട തുറന്ന പൊട്ടിച്ചല്ലേ? എത്ര പെട്ടെന്നാണ് ആള് മാറുന്നത്. അന്ന് ഫൽഗുണൻ ചേട്ടന്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നില്ലല്ലോ. ഫൽഗുണൻ ചോട്ടനോ? അത് വേണ്ട, തമാശക്ക് പോലും നീ മറ്റൊരാളെ ചേട്ടൻ വിളിക്കുന്ന എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. നിന്നോടവൻ വല്ലതും സംസാരിച്ചോ? എനിക്കൊരു സ്വർണ്ണ ചെയിൻ തന്നു. നീ അത് വാങ്ങിച്ചോ? അച്ഛൻ വാങ്ങിച്ചോളം പറഞ്ഞു. നീ അത് വാങ്ങിച്ചോ എന്നാണ് ഞാൻ ചോദിച്ചത്. വാങ്ങിക്കാതെ പിന്നെ? അപ്പൊ അച്ഛൻ പറഞ്ഞ നീ ആ നാറിയെ കെട്ടുകയും ചെയ്യോ? ഒരു വഴിയാണ് വഴി എന്നെ കൊണ്ടത്. ഞാൻ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്ന് ട്രാവൽ ഏജൻസി തുടങ്ങിയപ്പോ തൊട്ട് നിന്റെ തന്റെ തീയടി പണി തുടങ്ങിയതാ. ഒരു ദിവസം എനിക്ക് എത്ര വരുമാനമുണ്ട്, എന്തൊക്കെ ചെലവുകളുണ്ട്, അന്തസ്സുള്ള തന്തമാര് ചെറുക്കന്റെ വരുമാനം മാത്രമല്ലേ നോക്കേണ്ടത്. ഞാൻ ആൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ഇപ്പൊ നീ പൊക്കോ. വടക്കും മാമ വടക്കും. പൽഗുണൻ എത്തിയോ? കാര്യമായിട്ടാണല്ലോ വരവ്. സേലത്തായിരുന്നെങ്കിൽ 10,000 രൂപ കിട്ടേണ്ട സാധനമായിരുന്നു, ഇവിടെ ഇപ്പോൾ 40,000 ആയി. ആയിക്കോട്ടെ, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എത്ര വേണമെന്ന് ചെലവാക്കുക എന്നത് എന്റെ ഒരു ഹോബി ആയിപ്പോയി മാമാ. എന്താ പൽഗുണ ഇതൊക്കെ? അമ്മയ്ക്ക് ഒരു സാരി, പിന്നെ ഗായത്രിക്ക് ഒരു പാവാട പെറ്റിക്കോട്ട്, പിന്നെ നീ ഇങ്ങനെ ചെലവാക്കാൻ തുടങ്ങിയാൽ. ചെലവാക്കാൻ എന്റെ കയ്യിൽ ഇഷ്ടം പോലെ പണമില്ലേ മാമാ? ആ പിന്നെ മാമാ, മാമന് ഞാൻ അസൽ ഗൂഗിൾ ഗ്ലാസ് കൊണ്ടുവന്നിട്ടുണ്ട്. അണ്ണാമലി പടത്തിൽ രജനീകാന്ത് കോട്ടമാതിരി ഒരു കണ്ണടെ ഇന്നെ. പിന്നെ മാമാ, ആകെ ലാഭത്തിൽ കിട്ടിയത് ഈ വി സി ആർ ആണ്. ജേ വി സി മേഡ് ഇൻ ജപ്പാൻ. ഒന്നും വേണ്ട മോനെ, ആദ്യം നീ വീട് പണിയൊക്കെ തുടങ്ങ്, നിനക്കും വേണ്ട ഒരു കല്യാണമൊക്കെ. അതിനുള്ള പണമൊക്കെ ഞാൻ ബാങ്കിൽ ഇട്ടിട്ടുണ്ട് മാമാ. നീ എന്താ നോക്കി നിക്കണത്? അവന് ചായ കൊണ്ടുപോയി കൊടുക്ക. നിനക്കിപ്പോ ഫോറിൻ സാധനങ്ങളുടെ കച്ചവടമാണോ ഫൽഗു? എനിക്ക് കുറച്ച് ഫോറിൻ ടൂത്ത് ബ്രഷും പേസ്റ്റും ഒക്കെ വേണമായിരുന്നു. നിന്റെ ഉണ്ടാവോ? കാശ് ഞാൻ തരാം. ഞാനേ ഇതെല്ലാം എന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കൊണ്ടുവന്നതാ. നിന്റെ പ്രിയപ്പെട്ടവരൊക്കെ ചത്തുവല്ലേ, നീ ഒറ്റത്തടിയല്ലേ? ഇതൊക്കെ ഇവൻ എനിക്ക് വേണ്ടി കൊണ്ടുവന്നതാ. അമ്മാവന് വല്ല ആവശ്യമുണ്ടെങ്കിൽ എന്റെ അടുത്ത് പറയായിരുന്നു. സ്നേഹമുള്ളവർ അങ്ങനെയാ, പറയാതെ എന്നെ കൊണ്ടുവരും. അതിന് ഇവന്റെ കയ്യിൽ എവിടുന്നാണ് മാമാ കാശി? ഇവന്റെ ഗാഗോ ട്രാവൽസ് നഷ്ടത്തിലാണ്, ഞാൻ വന്ന അന്ന് തന്നെ മനസ്സിലാക്കി. അത് ഞാൻ ഇൻകം ടാക്സ് വെട്ടിക്കാൻ കണക്കിൽ നഷ്ടം കാണിക്കുന്നല്ലേ. അമ്മായി ഗായത്രി എവിടെ? ഗായത്രി എന്തിനാ ഇപ്പൊ അവളെ? അല്ല, ഈ പാഠ്യവിഷയങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അവൾ എന്റെ അടുത്ത് ചോദിച്ചാണ് ക്ലിയർ ചെയ്യാറുള്ളത്. അങ്ങനെ ഗോവിന്ദൻകുട്ടി ഒരു കാര്യം പറഞ്ഞേക്കാം, നീ എന്റെ മരുമകനാണെന്നുള്ളതൊക്കെ ശരി, പക്ഷേ നിന്റെ ഈ അതിരുകടന്ന പെരുമാറ്റം ഉണ്ടല്ലോ, അതെനിക്ക് അത്ര ഇഷ്ടമാവുന്നില്ല. തുറന്ന് പറയാമല്ലോ, ഗായത്രി പ്രായം തകഞ്ഞ പെണ്ണ, വെറുതെ ആളുകളെ കൊണ്ട് അതും ഇത് പറയിക്കരുത്. അമ്മാവൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ആ ഒരു അനുഭവങ്ങളാണല്ലോ മനുഷ്യനെ പലതും പഠിപ്പിക്കുന്നത്. ചായ വല്ലതും വേണമെങ്കിൽ വാങ്ങി കഴിച്ചിട്ട് വയ്ക്കോ. അയ്യോ, പാല് തീർന്നു പോയല്ലോ. വേണ്ട അമ്മായി, തൽക്കാലത്തിന് നന്ദി.
തിരിച്ചു വന്നു. ആ മോളെ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കായിരുന്നു ഞാൻ. മൂന്ന് വിളിച്ചോ മോളെ? ഒരാളും എവിടെയും വിളിച്ചില്ലമ്മേ. ഗോവിന്ദൻകുട്ടിയുടെ ഓഫീസില് പലതവണ ചെന്ന് നോക്കി. എനിക്കാകെ എന്തൊരു ചെറുക്കനാ ഇവൻ. സ്വപ്നയ്ക്കാണെങ്കി ഉച്ച മുതലൊരു നെഞ്ചുവേദന, ഒരു സ്വസ്ഥത ഇല്ലാണ്ടായി. എന്നിട്ട് ഡോക്ടർ അടുത്ത് പോയില്ലേ? നീ വന്നിട്ട് നാളെ പോകാമെന്ന് കരുതി. എങ്ങനെയുണ്ട് മോളെ? ഒന്നുമില്ല ചേച്ചി, അമ്മ വെറുതെ ബേജാറാവുന്നതാ. വെറുതെയോ? നമുക്ക് വേണേ ഇപ്പൊ തന്നെ ഡോക്ടറെ കാണാമേ. വേണ്ട മോളെ, ഇനി നാളെ മതി. നീ ചെന്ന് ഡ്രസ്സൊക്കെ മാറ്, ഞാൻ ചായ എടുക്കാം. ഇവിടുന്ന് ഇറങ്ങിയ ഉടനെ എന്നെ മറന്നുപോയ മൂന്നേട്ട, വേണ്ടായിരുന്നു എന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അല്ല, ഇതാര് ഫൽഗോ? അതെ, എന്റെ സ്കൂട്ടറിന് ചെറിയൊരു സ്റ്റാർട്ടിംഗ് ട്രബിൾ. പിന്നെ എന്നോട് ക്ഷമിക്കണം, അമ്മാവന്റെ വീട്ടിൽ വെച്ച് എനിക്ക് നിന്നെ അഭിനന്ദിക്കാൻ പറ്റിയില്ല. എന്തിനീ? ഓ, ഒന്നും എനിക്ക് അറിയില്ലെന്നാണ് നിന്റെ വിചാരം. അമ്മാവനെല്ലാം എന്നോട് പറഞ്ഞു. ഗായത്രിയുടെ ഭാഗ്യം, ഇത്രയും മിടുക്കനായ ഒരുത്തിന് അവക്ക് ഭർത്താവായിട്ട് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പണ്ട് നീ തല്ലിപ്പൊളിയായിരുന്നു, പക്ഷെ ഇപ്പൊ നീ നല്ല നിലയിലായില്ലേ. പിന്നെ കേരളത്തിൽ നീ കട്ടും പിടിച്ചുറച്ചും ഒക്കെയാണ് കാശുണ്ടാക്കിയെന്ന് അസൂയക്കാരി പറയുന്നല്ലേ. അത് ഞാൻ കാര്യമായിട്ട് എടുത്തിട്ടില്ല. ഞാൻ അമ്മാവനോട് പറഞ്ഞു ഫൽഗു നല്ലവനാണ്, ഫൽഗുന് തന്നെ ഗായത്രിയെ കെട്ടിച്ചു കൊടുക്കണം. ആണോ? എന്താ സംശയം? നമ്മൾ ഒരുമിച്ച് മണ്ണപ്പം ചുട്ടും അച്ഛനമ്മ കളിച്ചും വളർന്നവരല്ലേ ഫൽഗു. ഞാൻ അതൊന്നും മറന്നിട്ടില്ല. നേര് പറഞ്ഞാൽ നീ ചെയ്യുന്ന ഒരു പുണ്യ കാര്യമാണ്. ഒരു പെൺകുട്ടിയുടെ ജീവിതമല്ലേ, അവളുടെ ബുദ്ധിമോശം കൊണ്ട് ചില തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാവാം എന്ന് കരുതി ജീവിതകാലം മുഴുവൻ അവൾ ആ തെറ്റ് ആവർത്തിക്കണമെന്നില്ലല്ലോ. തെറ്റോ? എന്ത് തെറ്റ്? അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. ഒരു കാര്യം ചെയ്താൽ മതി, കല്യാണം കഴിഞ്ഞാൽ ഉടൻ നീ ഗായത്രി അങ്ങ് സേലത്തിൽ കൊണ്ടുപോയിക്ക്. അവൻ സേലം വരെ വന്നൊന്നും പ്രശ്നം ഉണ്ടാക്കാൻ വഴി. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഏതൊരു കാര്യമാണ് നീ പറയുന്നത്? അതൊന്നും കുഴപ്പമില്ല ഫൽഗു, കൗമാരത്തിന്റെ ചോരത്തിളപ്പിൽ അതൊക്കെ വെറും സ്വാഭാവികം. കോളേജിൽ പഠിക്കുന്ന കാലത്ത് ക്ലാസ് കെട്ടിയുക, കാമുകന്റെ കൂടെ സിനിമയ്ക്ക് പോവുക, കാമുകൻ താമസിക്കുന്ന ലോഡ്ജിൽ കഴിയുക, ഇതൊക്കെ അത്രയ്ക്ക് വലിയ തെറ്റായിട്ട് നമ്മൾ കാണേണ്ട കാര്യമുണ്ടോ? അത്രയൊക്കെ ഗായത്രിയും ചെയ്തിട്ടുള്ളൂ. അതിന് നാട്ടുകാർ പിന്നെ കുത്തിപ്പൊക്കി ബഹളം ഉണ്ടാക്കി നാട്ടിൽ കേസാക്കി. ഈ നാട്ടുകാർക്ക് ഇതിലെന്ത് കാര്യം? ഞാൻ പോട്ടെ ഫൽഗു, ഇനി എവിടെ കൊണ്ടുപോയാണോന്തോ ഈ സ്കൂട്ടർ ഞാൻ ശരിയാക്കുന്നത്. അത്ഭുതം, സ്റ്റാർട്ടായി. ഭാഗ്യവന്മാരുടെ കൂടെ ഇടപെടിക്കാൻ ഫലം കിട്ടുമെന്ന് പറയുന്നത് എത്ര ശരി. പറ്റേ ഫൽഗു. സ്വപ്നെ സ്വപ്നെ, ആരോ വാതില് മുട്ടുന്നു. ബോംബെയിലെത്തിയപ്പോ ഒമാൻ എയറിൽ കൺഫർമേഷൻ ഇല്ല, ഗൾഫ് എയർ ആണെങ്കിൽ ഫുൾ, എയർ ഇന്ത്യയിൽ റീഇംബേഴ്സ് ചെയ്യാൻ സാധിച്ചില്ല. ഒക്കെ വിശദമായി നാളെ പറയാം. എനിക്കൊന്ന് കുളിക്കണം, ഒന്ന് ഉറങ്ങണം. നീ വല്ലതും കഴിച്ചോ മോനെ? ഓ, കഴിച്ചു കഴിച്ചു കഴിച്ചു. പോയ നാട്ടിലൊന്നും ടെലിഫോൺ ഇല്ലായിരുന്നോ? ഞാൻ ആകെ കൺഫ്യൂഷനിലായിരുന്നു. ടെലിഫോൺ വിളിക്കണോ വേണ്ടെന്നുള്ള കൺഫ്യൂഷനോ? അതല്ല, എന്ത് തീരുമാനിക്കണം എന്നുള്ള കൺഫ്യൂഷൻ. എന്ത് തീരുമാനിച്ചാലും ഒന്ന് വിളിക്കാൻ തോന്നാത്തത് മനസ്സിൽ സ്നേഹമില്ലാത്തത് കൊണ്ടാ. എത്ര തവണ ഞാൻ ട്രാവൽസ് ചെന്നിരുന്നു. സീത, ഞാൻ പറയുന്നത് ഒന്നും എനിക്ക് കേൾക്കണ്ട. എന്തൊക്കെ പ്രോമിസുകളായിരുന്നു, ഒക്കെ നേർക്ക് നേരെ മാത്രം. കൺമുന്നിൽ നിന്ന് മാറിയപ്പോ സകലതും മറന്നു. അതെ, ഞാനിത് വേണ്ട, എന്നെ തൊടണ്ട.
ഞാനൊരു സത്യം പറയട്ടെ, എല്ലാം ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ഫോൺ വിളിക്കാതിരുന്നത്. ഞാനിനി ഗൾഫിലേക്ക് പോകുന്നില്ല. രാഘവന്റെ ഭീഷണി നിലനിൽക്കുമ്പോൾ എന്ത് സമാധാനത്തിൽ ഞാനവിടെ കഴിയും? ബോംബെയിൽ വെച്ച് ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ ഒരു പരസ്യം കണ്ടു. എന്താ പറയാ, ആക്സിഡന്റൽ കോയിൻസിഡൻസ് ആണോ പ്ലസന്റ് സർപ്രൈസ് ആണോ എന്നൊന്നും വ്യാഖ്യാനിക്കാൻ പറ്റില്ല. മാർക്കറ്റിംഗ് മാനേജേഴ്സ് വാണ്ടഡ്, മിനിമം 5 ഇയേഴ്സ് എക്സ്പീരിയൻസ് റിക്വയർഡ്. അപ്പൊ തന്നെ എസ് ടി ഡി വിളിച്ചു, എം ഡിയുമായി സംസാരിച്ചു, ഫീൽഡിൽ എന്റെ പരിചയം പറഞ്ഞു, കിട്ടിയാൽ രക്ഷപ്പെട്ടു. ഇനി കമ്പനി ഏതെന്നറിയണ്ടേ? നീ ജോലി ചെയ്യുന്ന അതേ കമ്പനി. സന്തോഷിക്കാറായിട്ടില്ല. പരസ്യത്തിലൊരു കാര്യമുണ്ട്, കല്യാണം കഴിച്ചവർക്ക് ഈ ജോലിയില്ല. കല്യാണവും ജോലിയും തമ്മിൽ എന്ത് ബന്ധം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. തനി വട്ടൻ അല്ലെങ്കിൽ പിന്നെ ഇക്കാലത്ത് എപ്പോഴും ഒരു ജോൽസിനെ കൂടെ കൊണ്ടു നടക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോ ഫുൾ ടൈം കമ്പനി കാര്യങ്ങൾ നോക്കി നടക്കുന്ന ഒരാളെ ആയിരിക്കും അങ്ങനെ ആവശ്യം. പെണ്ണും പെടക്കോഴിയൊക്കെ ഉണ്ടാവുമ്പോ അല്പശ്രദ്ധ അങ്ങോട്ട് തിരിയില്ലേ? ഞാൻ ഫോണിൽ കണ്ണടച്ചങ്ങ് കാച്ചി കല്യാണം കഴിച്ചിട്ടില്ലെന്ന്. ഞാനും സീതയും ഓഫീസിൽ പരിചയമില്ലാത്തവരെ പോലെ പെരുമാറിയാ മതിയല്ലോ. നീ വിശ്വസിക്കില്ല ഗോവിന്ദൻകുട്ടി, വെരി അട്രാക്റ്റീവ് സാലറി, ഏകദേശം ഗൾഫിൽ കിട്ടുന്നതിന് തുല്യം. എങ്കിൽ പിന്നെ ഒന്ന് നോക്കാനില്ല, പല്ലും നഖവും ഉപയോഗിച്ച് ഈ ജോലി തട്ടിയെടുക്കുകയല്ലേ. പക്ഷെ വല്ലവിധേനയും ഈ നാടകം പിടിക്കപ്പെട്ടു പോയാൽ ആ വട്ടം നിന്നെ തട്ടും. അതുകൊണ്ട് തൽക്കാലം ഈ കമ്പനിയുടെ ഡീറ്റെയിൽസ് സീതയുടെ വീട്ടുകാരെയും നിന്റെ വീട്ടുകാരെയും അറിയിക്കണ്ട. എന്തെങ്കിലും ആവശ്യത്തിന് അവർക്ക് നിന്നെ കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്റെ ഫോൺ നമ്പർ കൊടുത്തേക്ക. ആ വാ മോളെ. ഹായ് ഡാഡ്, ഹൗ ആർ തിങ്സ് ഗോയിങ് ഓൺ? ആ ഇതാ ഒരു നാലെണ്ണത്തിനെ കിട്ടി, മറ്റവന്മാരെയൊക്കെ പറഞ്ഞു വിട്ടു. ആ ഇത് എന്റെ മകൾ അഖില. ഹായ്. അമേരിക്കയിൽ നിന്ന് ചൂടോടെ ഇന്നലെ വന്നിറങ്ങിയതാ. ഇവള് അവിടെ എം ബി എ പഠിച്ചതാ. ഇവളെ ഇംപ്രസ് ചെയ്യിക്കുന്നവൻ ഇവിടെ വാഴും, അല്ലാത്തവൻ പോകും. ഇനി ജാതകം കൂടി പരിശോധിച്ചാ മതി. ജാതകമോ? അതെന്തിന്? മോളെ, നേരിട്ട് കണ്ടാൽ ചിലരുടെ ശരിക്കുള്ള സ്വഭാവം പിടികിട്ടുകയല്ല, ജാതകം കണ്ടാൽ ഉള്ളുകള്ളികൾ മുഴുക്ക ഉടനെ മനസ്സിലാവും. ഡാഡി, ഇയാളാണ് ഡാഡിയെ ഇത്രയും വഷളാക്കിയത്. ഈ കോമാളിത്തരങ്ങൾ കാരണം കമ്പനി ഏതാണ്ട് കുത്തഴിഞ്ഞ മട്ടില. ഐ നീഡ് സംബഡി ടു ഹെൽപ് മീ ടു റിവൈവ് എവറിതിങ്. പുതിയ പുതിയ ഐഡിയാസ്, പുതിയൊരു കാഴ്ചപ്പാട്, അതാണ് വേണ്ടത്. ജാതകം ഒന്ന് നോക്കിയിട്ട് തിരിച്ചു കൊടുക്കാം മോളെ. ആദ്യം കമ്പനിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെ പറ്റി അറിയുക, പിന്നെ മെച്ചപ്പെടുത്താൻ എന്ത് ചെയ്യാനാകുമെന്ന് ചിന്തിച്ച് വിശദമായി ഒരു പ്രോജക്ട് റിപ്പോർട്ട്. എന്റെ അഭിപ്രായത്തിൽ തന്റെ അഭിപ്രായം ആരും ഇവിടെ ചോദിച്ചില്ല. നോ ഡാഡി, അയാൾ പറയട്ടെ. പറയട്ടെ, പറഞ്ഞോളൂ. പരമ്പരാഗതമായ മരുന്നുകളുടെ മാർക്കറ്റിലേക്ക് മനുഷ്യന്റെ നിത്യോപയോഗത്തിനുള്ള ചില പ്രോഡക്റ്റുകളും നമ്മൾ ഇറക്കണം. നിത്യോപയോഗം എന്ന് പറഞ്ഞാൽ അരി, പിണ്ണാക്ക് തുടങ്ങിയ സാധനങ്ങളാണോ ഉദ്ദേശിക്കുന്നത്? അത് പിന്നീടാകാം. ഇവിടെ ഇപ്പൊ മരുന്നുകളാണല്ലോ ഉണ്ടാക്കുന്നത്, മെഡിസിനൽ കോസ്മെറ്റിക്സ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഉദാഹരണത്തിന് നമ്മളിപ്പോ സോപ്പ്. സോപ്പ് എങ്കിൽ പിന്നെ ചീപ്പും കണ്ണാടിയും കൂടെ ഉണ്ടായിക്കളെ. കൂട്ടത്തിൽ ഉരൽ ഉലക്ക തവി. മെഡിസിനൽ സോപ്പ്, അതുപോലെ മെഡിസിനൽ ക്രീം, ലോഷൻ, എവറിത്തിങ് ആയുർവേദിക്. ഈ പ്രോഡക്ട്സിലൊക്കെ മെഡിസിൻ ചേർത്തിട്ടുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ഒരു പേര് നമ്മൾ കണ്ടുപിടിക്കണം. യാ, ദാറ്റ്സ് ഗുഡ്. മിസ്റ്റർ മുകുന്ദൻ. യാ, മിസ്റ്റർ മുകുന്ദൻ ഇത് പറഞ്ഞപ്പോൾ ഈ പ്രോഡക്റ്റിന് എനിക്കൊരു പേര് സ്ട്രൈക്ക് ചെയ്തു, ഫാർമാക്യ. അതുപോലെ എന്ന് പറയാൻ താനാരാടോ? എന്റെ മോള് പറഞ്ഞ ഈ ഫാർമ പിന്നെ ആ പേരും കിട്ടാ മതി. യു ഹാവ് എനി സജഷൻ? യെസ്, പേര് പൊതുവെ ലളിതമായിരിക്കണം, പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവുന്നതായിരിക്കണം. ഉദാഹരണത്തിന് മെഡി മിക്സ്, മരുന്നുകളുടെ മിശ്രിതം. മെഡി മിക്സ്. കൊള്ളാം, നന്നായിരിക്കുന്നു. ഇനി നമുക്ക് വേണ്ടത് ഞാൻ പറഞ്ഞതുപോലെ പ്രോജക്ട് റിപ്പോർട്ടാണ്. നിനക്കൊന്നും ഒരു ഐഡിയാസും ഇല്ലേടോ? ഒരാഴ്ചയ്ക്ക് റിപ്പോർട്ട് ഉണ്ടാക്കും സാർ. ഓക്കേ, റിപ്പോർട്ടുമായി വീണ്ടും നമുക്ക് മീറ്റ് ചെയ്യാം, റൈറ്റ്? അല്ല, നിങ്ങളുടെയൊക്കെ ജാതകം വേണ്ടേ? ചാള, നമ്മൾ തമ്മിൽ പ്രേമമാണെന്ന് അറിഞ്ഞാൽ ആ ഫൽഗ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കേ ഉള്ളൂ. അതുകൊണ്ടാണ് വേറൊരുത്തിനുമായിട്ട് നീ ലവ് ആണെന്ന് ഞാൻ പറഞ്ഞത്. ഓ, അതാണല്ലേ ഈ ഇടയിൽ ഫൽഗുണൻ ചേട്ടൻ ഓരോ ചോദ്യങ്ങൾ കുത്തി കുത്തി ചോദിക്കുന്നത്. എനിക്ക് ആരെങ്കിലുമായിട്ട് ലവ് ഉണ്ടോ? ഉണ്ടെങ്കിൽ എന്തുമാത്രം ക്ലോസ് ആയ ലവ് ആണ്? നിങ്ങൾ തമ്മിൽ ചുംബിച്ചിട്ടുണ്ടോ? മാക്സിമം എത്രമാത്രം ഡീപ്പ് ആയിട്ടുണ്ട് എന്നൊക്കെ. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? മറുപടി ഒന്നും പറയാതെ ഒഴിഞ്ഞു മാറി. അല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാ? അത് നന്നായി, തൽക്കാലം നമ്മുടെ കാര്യം ആ വിദ്യാസനെ അറിയണ്ട. Thank you.
ഇതൊരു ഇരട്ട വീടായതിന് പിന്നിൽ ഒരു ചരിത്രമുണ്ട്. പണ്ട് എന്റെ അപ്പൂപ്പനും അമ്മൂമ്മയും തമ്മിൽ പിണങ്ങി പിരിഞ്ഞു. പക്ഷെ പൊരേടൻ രണ്ടുപേരുടെയും പേരിലായിരുന്നു. അതുകൊണ്ട് വീടിനെ രണ്ടായി ഭാഗിച്ച് അവർ താമസമാക്കി. വയസ്സുകാലത്ത് പിണക്കം തീർന്നപ്പോ ചുവര് വെട്ടിപ്പൊളിച്ച് നടുക്കൊരു ഡോർ ഉണ്ടാക്കി. അങ്ങോട്ടും ഇങ്ങോട്ടും വരാനും പോകാനും ഒക്കെ ആ ഡോർ അടച്ചാൽ ഇപ്പോഴും ഇത് രണ്ട് വീടാ. ഈ പോർഷനില് ഞാൻ, ആ പോർഷനില് നിങ്ങൾ. എന്തു പറയുന്നു? എന്താ ഇത്ര ആലോചിക്കാൻ? ഇക്കാലത്ത് വാടക കൊടുക്കാതെ ഒരു വീട് കിട്ടാന്ന് വെച്ചാൽ പിന്നെ ഓസിന് താമസിക്കുന്നതിന് ചമ്മലുണ്ടെങ്കിൽ ഞാനൊരു പരിഹാരം പറയാം. നിങ്ങൾ ചോറിന് അരിയിടുമ്പോ ഒരു നാഴി അരി ഈ ആരോരും ഇല്ലാത്തവനുകൂടി ഇട്ടേക്ക. അമ്മ മരിച്ച പിന്നെ സ്ഥിരം ഹോട്ടലാ, അത് ഒഴിവാക്കാനല്ല. ഓ, അതൊന്നും സാരമില്ല. എന്നാര് പറഞ്ഞു ഇവൻ തിന്നുന്നത് നീ കണ്ടിട്ടില്ലല്ലോ? തണക്ക് നോക്കുമ്പോ ഒടുവിൽ മറ്റൊരു വാടക വീട് നോക്കുന്നതായിരിക്കും ചിലപ്പോ ലാഭം. ഒന്ന് ചുമ്മാ തിരി മൂന്നേട്ടാ. അല്ല, അവൻ പറഞ്ഞതിൽ സത്യമുണ്ട്. ഞങ്ങൾ അബുദാബിയിലായിരുന്നപ്പോ ഓണക്കാലത്തെ തീറ്റ മത്സരത്തില് എന്നും എനിക്കായിരുന്നു ഫസ്റ്റ് പ്രൈസ്. എന്റെ ഈശ്വരാ, എങ്കിൽ ഞങ്ങൾ വേറെ സ്ഥലം നോക്കിക്കൊള്ളാം. പേടിക്കണ്ട, ഉണ്ടെന്ന് അറിഞ്ഞില്ലെങ്കിൽ വിളമ്പെന്ന് അറിഞ്ഞാൽ മതിയല്ലോ. ഓക്കെ, പോയി നോട്ടി ട്രെയിനിന് സമയം. ഞങ്ങൾ വീട്ടിൽ പോയി പെട്ടി കിടക്കുന്ന സാധനങ്ങളൊക്കെ ആയിട്ട് ഉടനെ ഇങ്ങോട്ട് തിരിച്ചെത്താം. റൈറ്റ്, ഓക്കെ. റെയിൽവേ സ്റ്റേഷൻ പോട്ടെ. ഓക്കെ ഓക്കെ. എന്നാലും നീ സേലത്തേക്ക് മടങ്ങി പോയില്ലേ? ഉടനെ പോകും. ഗോവിന്ദൻകുട്ടി, നീ എന്നെ രക്ഷിച്ചതാ, അതിന് നന്ദി പറയാനാണ് ഞാൻ പോകുന്നത്. ഗായത്രി തിരുന്നക്കാരിയല്ല, നീ പറഞ്ഞതിനേക്കാൾ എത്രയോ മടങ്ങി ഭയങ്കരിയാണ് അവൾ. ബോധ്യായല്ലോ. ആ, നീ പറഞ്ഞില്ലേ അവൾക്ക് ഒരു കാമനാണെന്ന്? അല്ലടാ, അവൾക്ക് പല കാമുകന്മാരാ. പറവൂര്, ആലുവ, മട്ടന്നൂര്, ഈരാറ്റുപേട്ട, ചങ്ങനാശ്ശേരി തുടങ്ങിയ കേരളത്തിലെ പ്രശസ്തമായ എല്ലാ സ്ഥലങ്ങളിലും അവൾക്ക് ഓരോ കാമുകന്മാരെ വെച്ചിട്ടുണ്ട്. അത്രയൊക്കെ ഉണ്ടോ? ഉണ്ടടാ. നിനക്ക് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വാർത്ത കേൾക്കണം. അവൾ നാല് പ്രസവിച്ചതാണ്. അവളുടെ നാല് കുട്ടികളും അഞ്ചനാഥാലയങ്ങളായി വളരുന്നു. അതൊന്നും ഞാൻ അറിഞ്ഞില്ല. നീ ഒരു പാവത്താൻ. ഞാനെല്ലാം അറിഞ്ഞു. പക്ഷെ ഇതറിഞ്ഞത് മുതൽ എന്റെ മനസ്സിൽ മറ്റൊരു ചിന്ത അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ കുടുംബത്തിൽപ്പെട്ട പെണ്ണായി പോയി. പുറത്തുള്ള ആരും അവൾ വിവാഹം കഴിക്കാൻ പോകുന്നില്ല. നമ്മൾ വേണ്ട ത്യാഗം ചെയ്യാൻ. അതുകൊണ്ട് ഗായത്രിയെ ഞാൻ കെട്ടാൻ തീരുമാനിച്ചു. എന്താ നിന്റെ മുഖം വല്ലാതായത്? ഒന്നുമില്ല. അത് വേണോ ഫൽഗു? എന്താ? അല്ല, നീ സേലത്ത് വലിയ പൊസിഷനിൽ കഴിയല്ലേ, അതുകൊണ്ട് കുടുംബത്തിന്റെ മാനം കാക്കാൻ വേണ്ടി ഞാൻ അവളങ്ങ് കെട്ടിക്കോളാം. എനിക്കിവിടെ വലിയ നല്ല പേരൊന്നും ഇല്ലല്ലോ. അപ്പൊ നീ കെട്ടിക്കോളല്ലേ? അങ്ങനെ പോയല്ല. ഗോവിന്ദൻകുട്ടി, പതിനെട്ടടവും പയറ്റിയതാ സേലത്ത് നിങ്ങൾ വന്നത്. ഇനി ഞാൻ തിരിച്ചു പോകുന്നില്ല. നിന്റെ ട്രാവൽ ഏജൻസിന്റെ അടുത്ത് ഞാനൊരു ട്രാവൽ ഏജൻസി തുടങ്ങും. വഞ്ചകാ, നിന്നെ കൊണ്ട് കുത്തുവാളിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് സേലം ഫൽഗും നല്ലടാ. എന്നാ നിന്റെ പേര് മാറ്റാൻ തയ്യാറായിക്കോ. നമുക്ക് കാണാം കാണാം കാണാം. നീ ഉറങ്ങിക്കോ, ഇത് ചിലപ്പോ നേരം വെളുക്കും. എന്നിട്ട് ഓഫീസിൽ ചെന്നിരുന്ന് ഉറങ്ങോ? ഇനി എനിക്ക് ഉറക്കം ഉണ്ടാവുമെന്ന് തോന്നില്ല. വല്ലാത്തൊരു കെണിയിലല്ലേ ചെന്ന് ചാടി കൊടുത്തത്. നാല് മാർക്കറ്റിംഗ് മാനേജേഴ്സ്, പന്തയത്തിൽ ജയിക്കുന്നവൻ മാത്രം രക്ഷപ്പെടും. എം ഡിയുടെ മോളാണെങ്കിൽ അമേരിക്കയിൽ എം ബി എ പഠിച്ചവൾ, നല്ല ഐഡിയ ഉള്ള പെണ്ണായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എന്റെ പ്രോജക്ട് റിപ്പോർട്ട് അവൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഭഗവാനെ എല്ലാം തീർന്നു. അമേരിക്കയിൽ പഠിച്ചെങ്കിലും മുഹുന്നേട്ടന്റെ അത്രയും വർക്ക് എക്സ്പീരിയൻസ് ഒന്നും അവൾക്കില്ലല്ലോ. എന്ന് പറയാനൊക്കില്ല, ഒരു കാര്യത്തിലേ എനിക്ക് പ്രതീക്ഷയുള്ളൂ. എവിടെ പഠിച്ചാലും പെണ്ണല്ലേ, അടിസ്ഥാനപരമായി കുറച്ച് മണ്ടത്തരം കാണാതിരിക്കില്ല. എന്ന് വെച്ചാ? അയ്യോ, നിന്നെ പറ്റിയല്ല. എന്റെ ചക്കരക്കുട്ടി പറയുമോ, ഞാനിതൊന്ന് തീർക്കട്ടെ. എന്റെ ഉറക്കം പോയി, ഞാനിവിടെ ഇരുന്നോളാം. ചെയ്തോളൂ. മിസ്റ്റർ മുകുന്ദൻ എടുത്താ പൊങ്ങാത്ത ഒരു പ്രോജക്ട് റിപ്പോർട്ടാണ് തന്റേത്. പുതിയ ഓഫീസ് കെട്ടിടം ഉണ്ടാക്കുക, ലക്ഷക്കണക്കിന് രൂപ മുതൽ മുടക്കി പരസ്യപ്പടങ്ങൾ എടുക്കുക, ഫാക്ടറി മൊത്തത്തിൽ ഒന്ന് പരിഷ്കരിക്കുക. സറിക്കാലത്ത് പ്രോഡക്റ്റിന്റെ ലോഞ്ചിങ് ആണ് ഏറ്റവും പ്രധാനം. ആ ലോഞ്ചിങ്ങോ പിന്നെ എനിവേ, അഖിലയ്ക്ക് മൊത്തത്തിൽ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിരിക്കുക. Really, Mr. Mukundan, I didn't expect this much from you. Thank you, madam. A wonderful study of Indian market, but I don't know how much we can make it practical. We will make it. Really? Definitely we will. Thank you.
നിന്റെ ഓഫീസ് സെറ്റപ്പ് എല്ലാം ഗംഭീരമായി. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. മാമാ, ഈ ഗോവിന്ദൻ കുട്ടി ട്രാവൽസ് ഉണ്ടല്ല, ആകെക്കൂടി എന്റെ ഈ റൂമിന്റെ അത്ര വരത്തുള്ളൂ. അന്നിട്ടാണ് അവന്റെ ഒരു ഗമ. ദൈവമേ, ആദ്യത്തെ ഫോണാണ്, ഗായത്രിയുടെ കൈകൊണ്ട് എടുത്തു തന്നാൽ. നിന്റെ ഓരോ വട്ടേ ആ എടുത്തു കൊടുക്കുമ്പോളെ എടുത്തു കൊടുക്ക്. ഹലോ,
ഗായത്രി ട്രാവൽസ്, പ്രൊപ്രൈറ്റർ ഫൽഗു സ്പീക്കിംഗ്. ഞാൻ മെഡിമിക്സിന്റെ എം ഡി ശങ്കര വാര്യരാണ് സംസാരിക്കുന്നത്. സിംഗപ്പൂരിലേക്ക് ഒരു 25 ടിക്കറ്റ് ഓക്കെ ആക്കി തരാൻ പറ്റുമോ? അതിനെന്താ സാർ, ഇന്ന് ഈ സിറ്റിയിലെ നമ്പർ വൺ ട്രാവൽ ഏജൻസി ഞങ്ങളുടേതാണ്. സാർ പാസഞ്ചേഴ്സിന്റെ ഡീറ്റെയിൽസ് കാശ് റെഡിയാക്കി വെച്ചാൽ ഞങ്ങൾ അവിടുന്ന് വാങ്ങിച്ചോളാം. സാധാരണ ഞങ്ങള് ഗാഗോ ട്രാവൽസ് വഴിയാണ് ബുക്കിംഗ് നടത്താറുള്ളത്. അവര് ടിക്കറ്റ് തന്നതിന് ശേഷമേ ഞങ്ങളുടെ അഡ്വാൻസ് വാങ്ങാറുള്ളൂ. പിന്നെ ആ ഗോവിന്ദൻ കുട്ടി ആള് ശരിയല്ലാത്തത് കൊണ്ടാണ് അവനുമായിട്ടുള്ള ഇടപാട് കട്ട് ചെയ്തത്. അഡ്വാൻസ് ഒന്നും ഞങ്ങൾക്കും ആവശ്യമില്ല സാർ. ഓക്കെ, എന്നാ പാസഞ്ചേഴ്സിന്റെ പേരും ആ വിവരങ്ങളും കുറിച്ചെടുത്തോളൂ. മോശമില്ല മാമാ, സിംഗപ്പൂർക്കുള്ള 25 എയർ ടിക്കറ്റ്. എക്സാക്ട്ലി, എല്ലാം ഈ ഗായത്രിയും അദൃഷ്ടം താൻ. മിസ്റ്റർ ഗുൽഫിൻ. യെസ് സർ. 25 ടിക്കറ്റിനാണ് ഓർഡർ. ഉദ്ഘാടനവും മറ്റും കഴിഞ്ഞപ്പോ ബാങ്കിൽ ഒട്ടുമുക്കാൽ പണവും തീർന്നു. നീ വല്ല മാർഗം കാണണ്ട? ഉണ്ട് സർ, ഗൈഡ് നാണയം എടുക്കാം, 10 പണം പലിശയാ. എന്നാലും കുഴപ്പമില്ല, അവനെ തകർക്കാൻ ബ്ലേഡ് അല്ല കൊടുവാളിന്റെ മുമ്പിൽ പോലും തല വെക്കാൻ ഞാൻ തയ്യാറാണ്. യു ഗോ ടു ദി ബ്ലേഡ് ഡാനി. ഓക്കേ സർ. മാഡം. യെസ്. ഐ ആം ഗായത്രി ട്രാവൽസ് പ്രൊപ്രൈറ്റർ, സേലം പൽക്കു. വി അറേഞ്ച്ഡ് ആൾ ടിക്കറ്റ് ഫോർ ആൾ വേൾഡ്. ബൈ ദ ബൈ, നിങ്ങളുടെ എം ഡി മിസ്റ്റർ ശങ്കര വാര്യർ ഒന്ന് കാണണം. നിങ്ങൾ ആരാ? എം ഡി മിസ്റ്റർ ശങ്കര വാര്യർ. നിങ്ങൾ ആരാണെന്ന് ചോദിച്ചേ? അത് എം ഡിക്ക് അറിയാം. ഗായത്രി ട്രാവൽസിന്റെ ഉദ്ഘാടന ദിവസം തന്നെ 25 സിംഗപ്പൂർ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞു, ഞാൻ ബുക്ക് ചെയ്തു. ഇപ്പോൾ ആ ടിക്കറ്റ് മാനേജ് ഞാൻ വന്നു. സിംഗപ്പൂരിലേക്ക് 25 ടിക്കറ്റോ? ഇവിടുന്ന് തന്നെയാണ് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ എം ഡി എവിടെ മിസ്റ്റർ? ഇവിടുത്തെ സ്റ്റാഫിന് ടൂറ് പോകാനും ടിക്കറ്റ്. മനസ്സിലായോ? ടൂറോ? സാർ തീർച്ചയായിട്ടും ഇവിടുന്ന് അങ്ങനെ ആരും ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ല. 365,000 രൂപ ബ്ലേഡ് മത്സരക്ക് വാങ്ങിയെടുത്ത ടിക്കറ്റ് ആയത് ചക്കിൽ ഇരുത്തി വീടെ വർത്താനം പറയരുത്. വലിയച്ഛനെ വിളിക്കാം. ഹലോ, ഇത് പ്രേമാണ്. നിങ്ങൾ വലിയച്ഛനെ കൊടുത്തേ. ഏ, പോന്നോ? ഓ അത് ശരി. ഓക്കെ, എം ഡി വീട്ടിൽ നിന്ന് ഇറങ്ങി, ഇപ്പൊ വന്നേക്കാം. വെയിറ്റ് ചെയ്തെങ്കിൽ ആവാം. ഹലോ, ഗോവിന്ദൻകുട്ടി ഹിയർ. ആർക്ക്? സീതയുടെ അമ്മയ്ക്കോ? ഏത് ഹോസ്പിറ്റലില്? മുകുന്ദനും സീതയും. ഞാൻ അവരുടെ ഫോൺ നമ്പർ തരാം. ഇല്ലില്ല, അവിടുത്തെ ഫോൺ റിപ്പയറില്ല. ഞാൻ തന്നെ ഇവരും അവരോട് നേരിട്ട് ഒന്ന് പറഞ്ഞോളാം. സീത, ഒരു മിനിറ്റ്. എന്താ വല്ലാണ്ടിരിക്കുന്നേ? മുകുന്ദൻ എവിടെ? അത് എം ഡിയുടെ വീട്ടിൽ പോണോന്ന് പറഞ്ഞിരുന്നു. എന്താ കാര്യം? തിരിച്ചു വരില്ലെന്ന് കരുതിയല്ലടാ. എന്റെ പെണ്ണിനെ കെട്ടുന്ന തെണ്ടിയോടെ ഞാൻ പറഞ്ഞതാണ്. എന്താ ഇവിടെ ഒരു ബഹളം? എന്റെ പെണ്ണിനെ കിട്ടാതെ ഇവൻ ഭയങ്കര കൊലപ്പുള്ളിയാണ്.
ഇവിടെ പൊക്കിയെടുത്ത് റെയിൽവേ സ്റ്റേഷൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും. പണിക്കരെ ഗുളികകാലത്താ കൊണ്ടുപോയിരിക്കുന്നെ, ഭീഷണി ഇനിയും വരും. അയ്യോ അയ്യോ, നീ ഇവിടെ എല്ലാം ഞാൻ പറയാം. വന്നേ നിക്ക്. ഇപ്പോഴാണ് എല്ലാം മനസ്സിലായത്. ചേച്ചി ഈ നിൽക്കുന്ന ഗോവിന്ദൻകുട്ടിയുടെ ഭാര്യയാണല്ലേ. സീതയുടെ അനിയന്റെ അനിയത്തിയുടെ കാര്യത്തില് നീ എന്താ തീരുമാനിച്ചിരിക്കണേ? അവരെ അമ്മയുടെ അടുത്ത് ആക്കാമെന്ന് തോന്നുന്നു. അവിടെ ആവുമ്പോ സെയിം സ്കൂളിലും കോളേജിലും ഒക്കെ അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഇനി എന്നാ ഓഫീസിലേക്ക്? സീതയോട് സംസാരിച്ചിട്ട് വേണം എല്ലാം തീരുമാനിക്കാൻ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. എത്രയും പെട്ടെന്ന് അവിടെ എത്തില്ലെങ്കിൽ ആകെ കുഴപ്പമാവും. എന്ത്? അതൊക്കെ ഉണ്ട്. ഈ അവസ്ഥയിൽ നിന്നോട് അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല. മൊത്തത്തിൽ നമുക്ക് ചീത്ത സമയമാണെന്ന് തോന്നുന്നു. എന്നാ പിന്നെ ഞാൻ വിളിക്കാം ട്രാവൽസ്. ഞാൻ വിശ്വസിച്ചിട്ടില്ല, പക്ഷേ ശരിക്കും വിശ്വസിക്കുന്ന വിധത്തിലാ അച്ഛന്റെ അടുത്ത് കാര്യങ്ങൾ അവതരിപ്പിച്ചത്. ആരെങ്കിലും എന്തെങ്കിലും വിഡ്ഢിത്തം പറഞ്ഞെന്ന് കരുതി അത് വിശ്വസിക്കാൻ മാത്രം മണ്ടനൊന്നും അല്ല എന്റെ അമ്മാവൻ. അതേടാ, ഞാൻ മണ്ടനല്ല. എല്ലാം വിശദമായി അന്വേഷിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ ഞാൻ വിശ്വസിക്കാറുള്ളൂ. ഇറങ്ങണ വളിയില്. അയ്യോ അമ്മ, ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഞാൻ ഇങ്ങനെ വിവാഹം കഴിച്ചത്. അയ്യോ ആ ബന്ധം. അതെ, ആ ബന്ധം ഒഴിഞ്ഞിട്ട് ഈ ബന്ധം തുടങ്ങാവുന്നു. അമ്മ, ഒരു സുഹൃത്തിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് വിവാഹിതനെ. ഓരോ സുഹൃത്തുക്കളെ രക്ഷിക്കാൻ വേണ്ടി നീ ഓരോ സ്ഥലത്ത് പോയി ഓരോ കല്യാണം കഴിക്കും. സംഭവിച്ചെന്താണെന്ന് ഒന്നും കേൾക്കണ്ട, ഇറങ്ങി പോടാ. വേണ്ടി ഇറങ്ങി പോടാ, വിണ്ടി പോകരുത്. സീതയുടെ വീട്ടിൽ ചെന്നപ്പോ എല്ലാരും ഇങ്ങോട്ട് പുറപ്പെട്ടു നടന്നു. നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ടു. ഓടി പ്ലാറ്റ്ഫോമിൽ എത്തിയത് വണ്ടി വിട്ടത് ഒരുമിച്ചായിരുന്നു. ആകെ ഗുലുമാലായിരിക്കാണ് മുകുന്ദ. എന്ത് പറ്റി ഗോവിന്ദൻകുട്ടി? അത് ഇവിടെ പറയാൻ പറ്റിയ കാര്യമല്ല അമ്മേ. നീ ഇങ്ങോട്ടൊന്ന് വന്നേ. അല്ലേ തന്നെ കയ്യാലപ്പുറത്ത് തേങ്ങയാണ് എന്റെ അമ്മാവനെന്ന് അറിയാമല്ലോ. ഫൽഗുവിന്റെ വരവോടെ ഞങ്ങളുടെ പ്രേമത്തിന് ശവപ്പട്ടി ഉണ്ടാക്കാൻ തുടങ്ങിയ അമ്മാവൻ സീതയെ ഞാൻ കെട്ടിയെന്ന് ധരിച്ചോടെ അതിന്റെ മേലെ അവസാനത്തെ അണിയടിച്ചു. അച്ഛനും അമ്മയും ഇല്ലാത്ത എനിക്ക് ആകെയുള്ള സന്തോഷമാണ് ഗായത്രി. മറ്റാർക്കും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവൾ എന്റെയാണ്. അങ്ങനെ വിശ്വസിച്ചാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചത്. അതെനിക്കറിയില്ലേ ഗോവിന്ദൻകുട്ടി. നീ ധൈര്യമായിട്ടിരിക്കും. സീതയുടെ ഇപ്പോഴത്തെ മൂടന്ന് മാറിക്കോട്ടെ. ഞങ്ങൾ വന്ന അമ്മാവനോട് സത്യം പറയാം. മരിച്ചവര് പോയില്ലേ മൂന്നേട്ടാ, എന്റെ മൂടൊന്നും കാര്യമാക്കണ്ട. നമ്മള് കാരണം ഗോവിന്ദൻകുട്ടിക്ക് ഒരു കുഴപ്പവും വരാൻ പാടില്ല. താങ്ക് യു സീത, താങ്ക് യു വെരി മച്ച്. ചേച്ചി, നമ്മൾ തമ്മിൽ അങ്ങനെ താങ്ക്സ് ഒക്കെ പറയേണ്ട കാര്യമുണ്ടോ? അമ്മായി, നല്ല പെടക്കുന്ന നെയ്മീന 2 കിലോ വാങ്ങിച്ചു. നമുക്കിത് സേലം സ്റ്റൈലിൽ പാലനം ചെയ്യാം. ഗായത്രി അല്ലേ? അപ്പ അമ്മായി, ഒന്ന് കറി വെക്കുകയും ചെയ്യും, ഒന്ന് വളക്കുകയും ചെയ്യും. ഇത് എങ്ങനെ ഇവിടെ ഗോവിന്ദൻകുട്ടിയുടെ ഭാര്യയും ഇയാളും കൂടി? എടാ മണ്ട, നീ തെറ്റിദ്ധരിച്ചതാടാ. ഇത് ഭാര്യ, ഇത് ഭർത്താവ്. അല്ലമ്മാവ, ഞാൻ ഓഫീസിൽ വെച്ച് നേരിട്ട് കണ്ടുവാ. ചിലത് നേരിട്ട് കണ്ടാ മനസ്സിലാവില്ല, ചിലത് നേരിട്ട് കണ്ടാലേ മനസ്സിലാവും. ഉദാഹരണത്തിന്, ഓഫീസിൽ വെച്ച് സീതയെ എന്റെ ഭാര്യയായി ഫൽഗു കണ്ടു. അതൊരു തോന്നലായിരുന്നു. എന്നാൽ ഫൽഗുവിന്റെ വീട്ടിൽ ഇപ്പോൾ ഒളിച്ച് താമസിക്കുന്ന സേലത്ത് നിന്ന് വന്ന തമിഴത്യാരാണ്. അതൊരു തോന്നലല്ല, ഇറ്റ്സ് എ റിയാലിറ്റി ഫാക്ട്, പച്ച പരമാർത്ഥം. അത് അമ്മാവന് നേരിട്ട് കണ്ടാലേ മനസ്സിലാവും. എന്റെ വീട്ടിൽ തമിഴത്തിയോ? അതേടാ, അവളെ അകത്തിരുത്തി പുറത്തെ വാതില് വലിയ പൂട്ടിട്ട് പൂട്ടിയാൽ ആരും കണ്ടുപിടിക്കില്ലെന്ന് കരുതി അല്ലേ? അമ്മാവ, ഇവന്റെ സദാചാര നിലവാരത്തിലേക്ക് എന്നെയും താഴ്ത്തി കെട്ടാൻ ഇവൻ ശ്രമിച്ചതാണ്. അങ്ങനെ സംഭവമേയില്ല. ഉദിച്ചു നിൽക്കുന്ന സൂര്യൻ ഒരു സത്യമാണെങ്കിൽ, നക്ഷത്രങ്ങൾ സത്യമാണെങ്കിൽ, അമ്മാവനും അമ്മായും എന്റെ ഈ ഗായത്രിയും സത്യമാണെങ്കിൽ, സേലത്ത് നിന്ന് വന്ന തമിഴത്തിയും ഒരു പരമമായ സത്യമാണ്. എന്റെ വീട്ടിൽ തമിഴ്, ഇന്ന് നിന്റെ കസാലോടാ. ആരുടെ കസാലാണെന്ന് കാണാം. ആ തുറക്ക മാമ.
ഒരു മിനിറ്റ്, ഇതിനകത്ത് ആരുമില്ലെങ്കിൽ നീ തല മൊട്ടടിക്കണം. എന്താ സമ്മതിച്ച? അല്ല, ഇപ്പൊ തല മൊട്ടടിക്കേണ്ട ആവശ്യം എന്താണെന്ന് എനിക്ക്. കണ്ട കണ്ട കല്ല് വെളിച്ചത് കണ്ടതാണ്. ഓക്കെ, സമ്മതിച്ചു, ഞാൻ തല മൊട്ടടിക്കാം. പക്ഷേ ഇതിനകത്ത് നിന്റെ പൊണ്ടാറ്റം ഉണ്ടെങ്കിൽ നീ തല മൊട്ടടി. ഒരു പ്രാവശ്യമല്ല, ഞാൻ 10 പ്രാവശ്യം തല മൊട്ടടിക്കാം. അമ്മായി നോക്കൂ. നാണം ഉണ്ടോടാ നിനക്ക്? കല്യാണം കഴിച്ച ഇവരെ ഒളിച്ചു വെച്ചിട്ട് നിനക്ക് എന്ത് കിട്ടാനാ? ആരുമില്ലല്ലോ. എന്താടാ നീ എന്നെ കളിയാക്ക? അല്ല, ബാർബറ വിളിക്കട്ടെ, വിശ്വസനീയമായിട്ട്. ഇറങ്ങി വാടി വെളിയില്. കൂടുതൽ കാശുണ്ട്, ഇന്ന് നാടകമുള്ള ദിവസമല്ലേ, ഈ ബാക്ക് ഡോർ ഒഴിപ്പിക്കും. അണ്ണേ, അണ്ണനുക്ക് കായ്കറി, ചേന, ചേമ്പ്, വാഴക്ക ഇതെല്ലാം വാങ്ങറക്ക് മാർക്കറ്റ് പോയാച്ചു. സുമ്മാ ചൊല്ലക്കൂടാതെ അണ്ണി സൂപ്പർ അണ്ണി, ഖുഷ്ബു ബ്ലാക്ക് പെയിന്റ് അടിച്ച മാതിരി ഇരിക്കെ. വിട കൂടാറില്ല പണിക്കരെ, 2 മിനിറ്റ് കൂടി. ഒരു മിനിറ്റ് നിരാ ഉച്ചത്തില, ഇനി ധൈര്യമായിട്ട് കഴിക്കാം. ആയിക്കോട്ടെ മോളെ, ജ്യോതിഷത്തെ പുച്ഛിക്കരുത്. ഡാഡി ഒത്തിരി നാളായി നമ്മുടെ പ്ലാന്റേഷൻ വരെയൊക്കെ ഒന്ന് പോയിട്ട്. മോള് നാളെ അവിടം വരെ ഒന്ന് പോണം. മുഖന്തരം കൂടെ കൂട്ടിക്കോളൂ. ഈ പ്ലാന്റേഷനിലേക്ക് ഇവിടുന്ന് എത്ര ദൂരമുണ്ട്? എനിക്ക് വലിയ പിടിയില്ല, ഉടനെ മടങ്ങി വരില്ലേ? അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷമല്ലേ മടക്കയാത്രയെ പറ്റി പറയാൻ പറ്റൂ. ഒരു ഞായറാഴ്ചയായിട്ട് പല പ്ലാനും ഇട്ടിരുന്നതാ, എല്ലാം പൊളിഞ്ഞു. നിങ്ങളുടെ കൂടെ MD വരുന്നുണ്ടോ? അറിഞ്ഞൂടാ. അപ്പോ മനസ്സിലായി, ഞാനും അഖിലയും മാത്രമായിട്ടുള്ള ഒരു യാത്ര അപകടമാണെന്നല്ലേ മനസ്സിലായി? എന്ന് ഞാൻ പറഞ്ഞ അതാണല്ലോ സൂചന. ആ പെണ്ണിന് ഇത് എന്തിന്റെ സൂക്കേടാ? കയറൂരി വിട്ടുപോലെ ഒരു കാറും എടുത്തോണ്ട് ഇറങ്ങും. ആൺപെൺ വ്യത്യാസമില്ലാത്ത അവളുടെ ഒരു സംസാരവും പെരുമാറ്റവും. നിഷ്കളങ്കയായ പെൺകുട്ടികൾ അങ്ങനെ പെരുമാറുക എന്ന് വെച്ചാൽ മറ്റുള്ള പെൺകുട്ടികളൊക്കെ മോശക്കാരാണെന്നാണോ? നിനക്കിപ്പോ എന്താ വേണ്ടത്? ഞാൻ അവളുടെ കൂടെ പോകാൻ പാടില്ല. വേണ്ട, നമുക്ക് ഈ ജോലിയും വേണ്ട, കൂലിയും വേണ്ട, വേറെ വല്ല പണിയും നോക്കാം. ചൂടാവണ്ട, ഒരു കാര്യം ചെയ്യാം, ഞാനും കൂടെ പ്ലാന്റേഷനിലേക്ക് വരാം. വിഡ്ഢിത്തം പറയാതെ എന്ത് പറഞ്ഞാ ഞാൻ നിന്നെ കൊണ്ടുവന്നേ? എന്നെ കൊണ്ടുപോകാൻ ഇഷ്ടമില്ലെങ്കിൽ അത് പറഞ്ഞാ മതിയല്ലോ. എന്താ സീത നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇന്ന് ഈ പ്രോഗ്രാം ഇല്ലായിരുന്നെങ്കിൽ നിന്നെയും കൂട്ടി ഒരു പിക്നിക്കിനോ മറ്റോ പോകാമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതാ. വിചാരിച്ചാ മാത്രം പോരല്ലോ, സീത പറയുന്നതിൽ എന്താണ് തെറ്റ്? എങ്ങനെങ്കിലും കൂട്ടിക്കൊണ്ടു പോ, എന്നെ കണ്ടുപിടിക്ക്. ഞാൻ ഞായറാഴ്ച എൻജോയ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക. എങ്ങനെ? 10 മുതൽ 12 വരെ ക്ലബിൽ ചീട്ട് കളി, 12 മുതൽ 1.5 വരെ മിലിറ്ററി ക്യാൻറ്റീനിൽ നിന്ന് ഊണ്, അതിനുശേഷം മാറ്റിനി. ഷാറുഖ് ഖാനും അമീർ ഖാനും ആദ്യമായിട്ട് ഒരുമിച്ച് അഭിനയിക്കുന്ന ജബർദസ്ത് ബന്ദോബസ്ത്. നീ പറയുന്നതിന് എന്തെങ്കിലും ഒരു ന്യായം വേണ്ടേ? അതൊന്നും ശരിയാവില്ല. എന്താ പ്രശ്നം? ഒന്നുമില്ല മാഡം, സീതയ്ക്കൊരു വിഷമം. അവരും കൂടി ജോലി ചെയ്യുന്ന കമ്പനിയുടെ പ്ലാന്റേഷൻ കാണാൻ ആരും വിളിച്ചില്ലല്ലോ എന്ന്. വെറൊരു സ്റ്റെനോഗ്രാഫർ ആയി പോയത് കൊണ്ടാന്ന ഓരോരുത്തരുടെ.
ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. സീതയും വരട്ടെ. അങ്ങനെയാണെങ്കിൽ ഗോവിന്ദൻ കുട്ടിയും പോന്നോളൂ. ഈ ട്രിപ്പ് നമുക്ക് അടിച്ച് പൊളിക്കാം. വേണ്ട, അത് ശരിയാവില്ല. അല്ല, അത് കുഴപ്പമില്ല, പോന്നോളൂ. അല്ല, എന്നാലും വന്നോളൂ സാറ്റില്. പിന്നെ ഈ പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ആയുർവേദ മരുന്നുകളല്ലേ? ആയുർവേദം എന്ന് പറഞ്ഞാൽ എനിക്ക് അലർജിയാ. അതിനെന്താ മരുന്ന് പിഴുത്തതിനാണോ നമ്മൾ പോകുന്നത്? എന്നാലും അവിടത്തെ ഈ കാറ്റിലെ ആയുർവേദത്തിന്റെ അണുക്കൾ ഉണ്ടാവും. തർപ്പിച്ച് പറയാൻ പറ്റില്ല. ക്ലോണിങ്ങും അതൊക്കെ വരുമ്പോ ചിലപ്പോ അണുക്കളും അങ്ങനെയൊക്കെ. ചുമ്മാ ഫോളിഷ്യസ് പറയാതെ മിസ്റ്റർ ഗോവിന്ദ കുട്ടി. അല്ല, അതുകൊണ്ടല്ല. അല്ല, ഒന്നും പറയണ്ട, നീ പോരുന്നു. എന്നാ വരൂ, ഞാൻ കാർ തിരിച്ചിടാം. ഓക്കേ. അങ്ങനെയാണെങ്കിൽ നീ ഇവിടെ തന്നെ എന്നാ മതി, എന്റെ കൂടെ വരണ്ട. അല്ല, ഇതെന്ത് ഇതെന്ത് ന്യായമാണെന്ന് നോക്കി. എന്താ പ്രശ്നം? ഇവക്ക് ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കണമെന്ന്. കൊച്ചു കുട്ടികളെ പോലെ ഇങ്ങനെ തുടങ്ങിയ പിന്നെ ഞാൻ വരുന്നില്ല, എത്തുന്നില്ല, ഞാൻ വരുന്നില്ല. ഞാൻ പോയിന്ന് കുട്ടി സീത മുൻവശത്തിരുന്നോട്ടെ. അല്ല, എക്സ്ക്യൂസ് മീ. തുളഞ്ഞു പോകുന്ന സർവ്വതും തുളഞ്ഞു. എന്ത് പറ്റി? ഇന്നലത്തെ പ്ലാന്റേഷൻ പിക്നിക്കില് എന്നെയും സീതയും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് പോസ് ചെയ്ത് ആ എംഡിയുടെ മോള് കുറെ വീഡിയോയിൽ ഷൂട്ട് ചെയ്തില്ലേ, ആ കാസറ്റ് ഫൽഗുവിന്റെ കയ്യിലായി. എങ്ങനെ? സിംഗപ്പൂർ ടിക്കറ്റിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി അവ എംഡിയുടെ വീട്ടിൽ ചെന്നതാ. അപ്പൊ അവരവിടെ കാസറ്റ് ഇട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. അതൊന്ന് കണ്ടിട്ട് തിരികെ തരാന്ന് പറഞ്ഞ് അവരുടെ നിന്ന് വാങ്ങി. ഇത് നീ എങ്ങനെ അറിഞ്ഞു? അമ്മാവനെ കാണിക്കാൻ വേണ്ടി ആയിരിക്കണം. ആ കാസറ്റിന് ഒരു കോപ്പി എടുക്കാൻ അവൻ കൊണ്ടുപോയി കൊടുത്തത് നമ്മുടെ ബഷീറിന്റെ വീഡിയോ ഷോപ്പിലാണ്. അവനാ ഇപ്പൊ ഈ വിവരം എന്നോട് വിളിച്ച് പറഞ്ഞത്. ഫൽഗു അമ്മാവനെ കാണുന്നതിന് മുമ്പ് നമ്മൾ അവിടെ എത്തിയിരിക്കണം. എന്താ ഇവിടെ നിർത്തിയത്? അമ്മാവ് വേറെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്കൂട്ടർ വരെ അടിച്ചു പൊളിച്ചു നിൽക്കും. ഇവിടെ നിർത്തുന്നതാ. ശരിപ്പാ. വീട് പൂട്ടിരിക്കാണല്ലോ. ഇനി ഒരു പക്ഷേ അവൻ ഈ വിവരം ഇവിടെ ഒന്ന് പറഞ്ഞിട്ട് അമ്മാവൻ എന്നെ അന്വേഷിച്ച് പുറപ്പെട്ടായിരിക്കോ? ചിലപ്പോ ആയിരിക്കും. ഈശ്വര, ഈ കാസറ്റ് ഉണ്ട്, ഒരു പ്രയോജനം ഇല്ലാതായല്ലോ. സുഹൃത്തെ, അത് അമ്മാവനെ കാണാൻ വേണ്ടിട്ടാ ഞാൻ വന്നത്. ആളെവിടെ പോയി എന്നറിയോ? അമ്മാവൻ എവിടെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ആ നാറി ഗോവിന്ദൻകുട്ടിയെ പറ്റി ഒരു നാല് വാക്ക് പറയാനുണ്ടായിരുന്നു. സുഹൃത്തെ, എനിക്കറിയാം നിങ്ങൾക്ക് എന്നെ പറ്റി വലിയ തെറ്റിദ്ധാരണ ഉണ്ടെന്ന്. അവന്റെ പല തട്ടിപ്പുകൾക്കും വഞ്ചനകൾക്കും നിവൃത്തികളുകൊണ്ട് കൂട്ടു നിൽക്കേണ്ടി വന്ന ഒരു ഹതഭാഗ്യനാണ് ഞാൻ. ഇന്നെനിക്ക് രണ്ടിലൊന്നും അറിയണം, ഒന്നുകിൽ അവൻ അല്ലെങ്കിൽ ഞാൻ. എന്താ ഇത്ര പെട്ടെന്നൊരു മനം മാറ്റം? എല്ലാം ഞാൻ വിശദമായി പിന്നീട് പറയാം. തൽക്കാലം ഞാൻ ഒന്ന് മാത്രം പറയാം. സീത അവന്റെ ഭാര്യ തന്നെയാണ്. അക്കാര്യം ഫൽഗു തന്നെ അമ്മാവനോട് പറഞ്ഞേക്കും. നിൽക്കൂ, നമുക്ക് ഒരുമിച്ച് ചെന്ന് അമ്മാവനോട് പറയാം. ഇന്ന് മുതൽ നാം ഒറ്റക്കെട്ടാണ്. ഇത് വിട്ടുകളയരുത്, ഇതിലാണ് നമ്മുടെ എല്ലാ രഹസ്യങ്ങളും. മുകുന്ദനോ? ഞാൻ കൊറേ നേരമായിട്ട് കാത്തിരിക്കായിരുന്നു. ഞങ്ങളൊരു കല്യാണത്തിന് പോയതായിരുന്നു. എന്താ വിശേഷിച്ച്? പറയാം. ആ താക്കോല ചെയ്ത. നിനക്കെന്താണ് അവിടെ കാര്യം? നീ തനിച്ചേ ഉള്ളൂ, ആ തമിഴത്തേ കൊണ്ടുവന്നില്ലേ? അമ്മ അതല്ല. പറ, പറ. എന്ത് പറയാം? മറ്റേ കാര്യം ഗോവിന്ദൻകുട്ടിയുടെ. ഗോവിന്ദൻകുട്ടിയുടെ എന്ത് കാര്യം പറയാൻ? ഗോവിന്ദൻകുട്ടിയുടെ സുഹൃത്താണ്, വളരെ നല്ല മാന്യനാണ്, എന്തുകൊണ്ടും ഗായത്രിയെ കല്യാണം കഴിക്കാൻ അനുയോജ്യനായ ഒരുത്തനാണ്. ഗോവിന്ദൻകുട്ടി, നിന്റെ കാര്യം പറഞ്ഞേ ഉള്ളൂ, നിനക്ക് 100 വയസ്സാണ്. അതെ? നീ ഇവിടെ നിക്കാണോ? നിന്റെ തമിഴത്തെ പെണ്ണിനെ വഴി വെച്ച് കണ്ടിരുന്നു. നിന്നെ കാണാനെങ്കിൽ എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് എല്ലാം പറഞ്ഞു. അമ്മാവ ഇതൊന്നും വിശ്വസിക്കരുത്. അമ്മാവ് നീ കാസറ്റ് ഇട്ട് കാണ്, എല്ലാമേ മാവാവുക്ക് തിരിയും. കാസറ്റോ? നിനക്ക് അന്ന് കിട്ടിയ തല്ലിന്റെ ചൂടൊന്നും പോരാ അല്ലേ? അതല്ല മാമാ, ഈ കാസറ്റ് കണ്ടാൽ ഗായത്രി എന്നെയും വിവാഹം കഴിക്കും. അയ്യേ, തെമ്മാടിത്തരം പറയാതാ. ഇത്തരം വൃത്തികെട്ട കാസറ്റുകൾ കാണുന്ന സംസ്കാരം അല്ല ഈ കുടുംബത്തിനുള്ളത്, ഇല്ലേ അമ്മാവ? നീ ഇത്തരം കാസറ്റുകൾ ഇഷ്ടംപോലെ കാണുന്നതല്ലേ, കൊണ്ടുപോയി കാണ. അമ്മാവ, അവസാനമായി എനിക്കൊരു ചാൻസ്. ഈ കാസറ്റ് കണ്ടിട്ട് അമ്മാവന്റെ തല്ലെ കൊല്ല എന്ത് വാങ്ങി ചെയ്തോ? അങ്ങനെ ഈ കാസറ്റ് നീ ഇവിടെ ഇപ്പൊ എന്താ നോക്കുക? കാണാമല്ലോ അമ്മാവ, ഇതിട്ട് കണ്ടാ ദുഃഖിക്കേണ്ടി വരും. ആരാണെന്ന് കാണാം, നമുക്ക് അമ്മ
അമ്മായും ഗായത്രിയും നിർബന്ധമായും ഈ കാസറ്റ് കണ്ടിരിക്കണം. വരൂ, വന്ന് കണ്ട് അടുത്തിരുന്ന് ക്ലോസപ്പിൽ കണ്ട് ആസ്വദിക്കും. അമ്മാവന് പ്രഷർ വരുന്ന ഒരു ആയിരം വട്ടം പറഞ്ഞതാ കേക്കണ്ടേ? അമ്മാവനോ ഈ ബോംബെന്നും കൽക്കട്ടെന്നുള്ള മോഡൽസിന് ഇറക്കുമതി ചെയ്യുന്നതിന് ഇവിടെ ഉള്ള പെമ്പിള്ളേരൊക്കെ മതി. നമ്മുടെ ഓഫീസിലുള്ള സീത എന്ന് പറയുന്ന പെൺകുട്ടിയില്ലേ, അവള് കൊള്ളാം. അവളുടെ സാരിയൊക്കെ വലിച്ചു പറിച്ചു കളഞ്ഞിട്ട് ആ സ്വിമ്മിംഗ് സൂട്ട് കൊടുത്തു നോക്ക്, അപ്പോഴറിയാം അവളുടെ ശരീരത്തിന്റെ വടിവ്. അവള് സ്വിമ്മിംഗ് സൂട്ട് ഇട്ട് വല്ല ആറ്റിലോ കുളത്തിലോ പോയി കുളിച്ചു മതിക്കട്ടെ, നമുക്ക് ഷൂട്ട് ചെയ്യാം. ഞാൻ പറയുന്നു അവള് കലക്കുമെന്ന്. അവളങ്ങനെ കലക്കണ്ട, ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചുതരാം. വല്ല ആയിരോ രണ്ടായിരോ കൊടുക്കാം. എന്താ അവളുടെ ആ കണ്ണ്, അവളുടെ ആ ചുണ്ട്, അവളുടെ ആ മൂക്ക്. എന്ത് മര്യാദയില പെരുമാറണേ? ഞാൻ ആരെന്നോ വിചാരിച്ചേ? ഇതുവരെ ഒന്നും വിചാരിച്ചിരുന്നില്ല, ഇപ്പൊ മനസ്സിലായി. കാണുന്ന പെമ്പിള്ളേരെയൊക്കെ അവരുടെ ശരീരഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്ന വൃത്തികെട്ട മനസ്സുള്ളവനാണെന്ന് മനസ്സിലായി. നല്ല ബ്ലീഡിംഗ് ഉണ്ടല്ലോ, വരൂ. ഹോസ്പിറ്റലിൽ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. മുഖന്ത കാറിൽ പുറകെ വരുന്നുണ്ട്, പേടിക്കാനൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ വിഷമിക്കാനൊന്നുമില്ല. ചെറുപ്പം മുതലേ ഇങ്ങനെ ആർക്കും മുറിവ് പറ്റിയാലും കുറച്ചു നേരം ഇരുന്ന് കരയും. ഏതായാലും ഇനി മോഡലിംഗിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഓക്കേ, വേണ്ട, ഇനി ഞങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ, മാഡം പൊക്കോളൂ. അത് ശരി, ഇതുവരെ കൂടെ നിന്ന് എന്നെ അവസാന രംഗം വന്നപ്പോ പറഞ്ഞു വിടുകയാണോ? എല്ലാത്തിനും താങ്ക്സ്. രാത്രി ഒത്തിരി വൈകിയില്ലേ, അഖില പൊയ്ക്കോളൂ. അപ്പൊ മുകുന്ദൻ എന്നെ കൈയൊഴിയാണോ? ഞാൻ വരട്ടെ. ഓക്കെ. ആ ലൈറ്റ് ഫുഡേ ആകാവുന്ന ഡോക്ടർ പറഞ്ഞത്, വേണമെങ്കിൽ ഞാൻ പൊടിയരിക്കഞ്ഞു ഉണ്ടായിക്കൊണ്ട് വരാം. ബുദ്ധിമുട്ടുണ്ടാ, ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തോളാം. അവളുടെ അമ്മൂമ്മയുടെ ഒരു പൊടിയരി കഞ്ഞി നിന്ന് കുണുങ്ങുന്ന കണ്ടപ്പോ മുഖത്തൊരെണ്ണം പൊട്ടിച്ചുകൊടുക്കണമെന്ന് വിചാരിച്ചതാ, നിങ്ങളെ കരുതി മാത്രമാണ് ക്ഷമിച്ചത്. എന്നാ പോയി റെസ്റ്റ് എടുത്തോളൂ, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാൻ മടിക്കണ്ട. സ്വന്തം അനിയന്റെ മോനാണല്ലോ എന്ന് കരുതി അല്പം സ്വാതന്ത്ര്യം തന്നപ്പോ നീയൊക്കെ എന്റെ തലേക്കെറിഞ്ഞ് നിരങ്ങാണല്ലേടാ. എന്റെ മുകുന്ദനെ കൈനീട്ടി അടിക്കാൻ നിനക്ക് ആരാണല്ലോ അധികാരം തന്ന്? ആ ഡിസൈൻസിന്റെ കാര്യത്തിൽ മുകുന്ദൻ വെറുതെ എന്നോട് അടക്കായിരുന്നു. നിർത്ത്, ഒന്നും പറയണ്ട. നീ മുകുന്ദൻ മാത്രമാണ് എന്റെ ആരോഗ്യശാല ഇത്രയും ഡെവലപ്പ് ആക്കിയത്. നീയൊക്കെ എന്ത് പുണ്ണാക്കാണ് അവിടെ ചെയ്തത്? നിന്നെ കുറിച്ച് പല കംപ്ലൈന്റ് കിട്ടിയിട്ടും ഞാൻ ക്ഷമിച്ചു. ഇനി മുതൽ പ്ലാന്റേഷന്റെ കാര്യം മാത്രം നോക്കിയാ മതി. നീ അതിന് നിനക്ക് മടിയുണ്ടെങ്കിൽ നിന്റെ വീട്ടിലേക്ക് പോവാം, മനസ്സിലായോ? വെക്കോ. എനിക്കും ചില ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു മുന്നറിയിപ്പും ഇല്ലാതെയാണല്ലോ ഫാൽഗു പെട്ടെന്ന് സേലത്ത് നിന്ന് ഇങ്ങോട്ട് വന്നത്. അവനും എന്റെ അനന്തരവനാണല്ലോ ഗായത്രിയുടെ മുറച്ചിറക്കൻ. നിന്റെ സ്വഭാവം എനിക്കറിയരുതോ? അവന്റെ ഇത്തിരി ദമ്പടി കൂടുതൽ കണ്ടോണ്ടല്ലേ നീ അങ്ങോട്ട് ചാടാൻ നോക്കിയത്? അല്ലേലോ അമേദ്യത്തിൽ തരിവെറുക്കുന്നതിനാണല്ലോ. താൻ എന്താണോ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇതിൽ എന്റെ മകൾ ഗായത്രിയുടെ ഇഷ്ടം മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ. പിന്നെ ഈ മുഹൂർത്തത്തിന് മുമ്പേ നിശ്ചയത്തിന് താരങ്ങ എത്തിയേക്കണം. അത് പിന്നെ പ്രത്യേകിച്ച് പറയണോടോ? എന്റെ കൊക്കില് ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ വിവാഹ നിശ്ചയത്തിന് എത്തും. ആഹാരം കൂടി കഴിച്ചിട്ട് അവിടുന്ന് മടങ്ങും പോരെ.
ഇന്ന് കാലത്താണ് അമ്മാവൻ എന്നെ വിളിച്ചിട്ട് എന്റെയും ഗായത്രിയുടെയും വിവാഹ നിശ്ചയം തീരുമാനിച്ചവരും പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അമ്മാവൻ എംഡിയുടെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് വിവാഹ നിശ്ചയത്തിന് ക്ഷണിക്കാനായിരിക്കും ഉറപ്പാ. അതെ, ക്ഷണിക്കട്ടെ, സുഹൃത്തുക്കളാകുമ്പോ ക്ഷണിക്കണമല്ലോ. എം ഡി വിവാഹ നിശ്ചയത്തിന് വന്നാൽ നിനക്കതിൽ അഭിമാനിച്ചോളാം. ഇത്രയും വലിയൊരു സ്ഥാപനത്തിന്റെ എം ഡി നിന്നെ പോലൊരുത്തന്റെ കല്യാണ നിശ്ചയത്തിന് വരികയെന്ന് പറഞ്ഞാൽ എടാ മരച്ചിനി, കിടങ്ങാന്ന് വിളിക്കാൻ മടിയുള്ളൂണ്ടാ. സീതാലക്ഷ്മിയുടെ ഭർത്താവായിട്ടല്ലേ അയാൾ എന്നെ അറിയുന്നത്. എന്ത് നീയും കുടുങ്ങും, ഞാനും കുടുങ്ങും, നിന്റെ ഭാര്യയും കുടുങ്ങും, എന്റെ ഭാര്യയാവും പോണോളും കുടുങ്ങും. ഒരു കാരണവശാലും എം ഡി വിവാഹ നിശ്ചയത്തിന് വരാൻ പാടില്ല. നീ എന്ത് ചെയ്യാൻ പോവാ? അതെനിക്ക് സീരിയസ് ആയിട്ടൊന്നും ആലോചിക്കണ്ടേ? അല്ല, ആ പ്രശ്നം നീ എന്തെങ്കിലും മണ്ടത്തരം കാണിച്ച് സോൾവ് ചെയ്യുന്ന എനിക്കറിയാം. എന്റെ ടെൻഷൻ അതല്ല. ആ ഫൽഗു മൂർഖന എപ്പോ എങ്ങനെ എവിടെ കൂടെ ഇഴഞ്ഞു വന്ന അവൻ കൊത്തുമെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ശത്രുക്കളെ തകർത്ത് തരിപ്പണമാക്കിയാലല്ലാതെ നമ്മുടെ ഉറപ്പിണങ്ങളെ നമുക്ക് തിരിച്ചു കിട്ടില്ല. നീ പറയുന്നത് പോലെ ഉടൻ പറവളിലിറങ്ങാൻ അത്ര എളുപ്പമല്ല. ജയിലിൽ ചാടിയാലോ? അവനെ തട്ടിക്കഴിഞ്ഞാൽ സീതയും കൊണ്ട് ലങ്കയിലേക്ക് കടക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തു തരാം. ഇനി ഒരു ജയിൽ ചാട്ടം അപകടമാണ്. പിടിക്കപ്പെട്ടാൽ പിന്നെ ഒരിക്കലും എനിക്ക് ഇവിടെ നിന്ന് പുറത്തു വരാൻ കഴിയില്ല. പക്ഷേ പെട്ടെന്ന് അവർ ഗായത്രിയുടെ വിവാഹ നിശ്ചയം നടത്തും. നിശ്ചയം നടക്കും, പക്ഷെ വിവാഹം നടക്കില്ല. അതുവരെ ഈ രാഘവനെ അടച്ചിടാൻ ഈ ജയിലിന്റെ മതിലുകൾക്ക് ശക്തി ഉണ്ടാവില്ല. പ്ലാന്റേഷനിൽ തീപിടിച്ചു. ആരുടെ? നമ്മുടെ. എപ്പോ? ഇന്നലെ രാത്രി. ഇന്നലെ രാത്രിയോ? ഓ, എങ്കിൽ പിന്നെ മുഴുവൻ കത്തി നശിച്ചാണ്. നമുക്ക് ഉടനെ അങ്ങോട്ട് പോകാം സാർ. എന്തിനാടോ ചാമ്പല് കാണാനോ? ഫയർ എഞ്ചിനെ വിളിച്ചില്ലടോ? വിളിച്ചു, അവിടെ ഫോൺ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. ഓ, ഇനി ഞാൻ പോയിട്ട് എന്ത് ചെയ്യാനാ? മൂന്നപ്പോ എന്തെങ്കിലും ചെയ്യും. ഞാൻ പോയി നോക്കിയാ പോലെ. സാറും വന്ന് നോക്കണം. അഡ്വക്കേറ്റ് സുമാരനാരുടെ മകളുടെ വിവാഹ നിശ്ചയമാണ്, എനിക്ക് അങ്ങോട്ട് പോകണം. വിവാഹ നിശ്ചയമാണോ വലുത്? നമ്മുടെ സ്വന്തം പ്ലാന്റേഷൻ ആണോ വലുത്? പ്ലാന്റേഷൻ കത്തി നശിച്ചില്ലേ, ഇനിയിപ്പോ കല്യാണ നിശ്ചയമാണ് വലുത്. എന്നാലും എത്ര കോടി രൂപയുടെ സമ്പത്താണ് സാർ? അതേടോ, നമുക്ക് വേണേ നിശ്ചയം കഴിഞ്ഞു പോവാം. നിശ്ചയത്തിന് മുമ്പ് പോണം സാർ. മുൻപ് പോയാൽ കത്തിക്കഴിഞ്ഞതൊക്കെ പൂർവ്വസ്ഥിതിയിലാവോ? മിസ്റ്റർ മുകുന്ദൻ എന്ത് പറ്റി? തീരെ ലോജിക്കല്ല സംസാരിക്കുന്നല്ലോ. ഏ പണിക്കരെ, പുറപ്പെടാൻ സമയമായോ? സമയം വൈകിക്കൊണ്ടിരിക്കുന്നു, എങ്കിൽ പുറപ്പെടൂ. അയ്യോ, പ്രധാനപ്പെട്ട കാര്യം പറയാൻ മറന്നു സാർ. പുറകീന്ന് വിളിച്ചല്ലോ. ആറ് മുമ്പ് കയറി പോയതുകൊണ്ടല്ലേ. 7 കോടി രൂപയുടെ ഒരു ഓർഡർ നമുക്ക് തരാൻ വേണ്ടി ഗൗഹട്ടി എന്നൊരു പാർട്ടി താജ് ഹോട്ടലിൽ വന്ന് താമസിക്കുന്നുണ്ട്. 11:30 ഫ്ലൈറ്റിൽ അവര് പോകും. അതിനു മുമ്പ് നമുക്കൊന്ന് പോയി അവരെ കാണാൻ സാർ. സാധ്യമല്ല. ഇനി കല്യാണ നിശ്ചയം കഴിഞ്ഞേ ഉള്ളൂ. എന്ത് സാർ, 7 കോടി രൂപയാണ്. കോടികൾ വരും, കോടികൾ പോകും, അതാണ് കോടികളുടെ സ്വഭാവം. മാറി നിൽക്ക്. എനിക്കെന്തോ പോലെ ഇപ്പൊ എനിക്ക് എല്ലാം ബോധ്യമായി സാർ. പ്ലാന്റേഷനിൽ തീ പിടിച്ചിട്ടില്ല, 7 കോടിയുടെ പാർട്ടി താജിൽ താമസിക്കുന്നില്ല. അതൊക്കെ ഇന്നലെ കണ്ടൊരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നം ഉപബോധ മനസ്സിൽ നിന്ന് ബോധ മനസ്സിലേക്ക് കുരങ്ങനെ പോലെ ചാടുകയായിരുന്നു. അപ്പൊ തുടങ്ങിയതാണ് ഇന്ന് എന്റെ പഴയ ഹാർട്ട് അറ്റാക്ക് വീണ്ടും വന്നു. എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഹലോ, ഹലോ, അതെ, പോയിന്ന് കിട്ടോ. ഹലോ, ആ പോയിട്ടിയാ? ആ, ഞാനിപ്പോ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് കിടക്കുക. എന്തായി? പറയുന്നത് മുഴുവൻ കേൾക്കണു. എം ഡി എ തടയാൻ മറ്റു മാർഗങ്ങളൊക്കെ പൊളിഞ്ഞപ്പോ എനിക്ക് ഇങ്ങനെ ഒരു മാർഗം സ്വീകരിക്കേണ്ടി വന്നു. എങ്ങനെന്ന് പറ? എം ഡി ഇപ്പോ ഡോക്ടറുമായി എന്റെ ഹാർട്ടിന്റെ ചർച്ചയില. അതെ, എന്റെ ഹൃദ്രോഗത്തിന്റെ സത്യസന്ധത ബോധ്യപ്പെടുത്താൻ എം ഡിയോട് സ്വപ്നയുടെ ഹാർട്ട് ഓപ്പറേഷന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഉടനെ അങ്ങേര് അവളുടെ ഓപ്പറേഷന് വേണ്ടിയുള്ള 1,50,000 രൂപയുടെ ചെക്ക് എഴുതി എന്റെ കയ്യിൽ തന്നു. ഇങ്ങേര് വട്ടനോ അതോ വട്ട് പിടിച്ച ഒരു ദൈവമോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മന്ത്രിയുടെ ഓഫീസിൽ നിന്നോ? എന്താ കാര്യം? മന്ത്രിക്ക് വരാൻ പറ്റില്ല. ഓഹോ, സാറല്ല കല്യാണത്തിന് വന്നാ മതി, മന്ത്രിക്ക് വരാൻ പറ്റില്ല. നീ വാ, സമയമായി.
എന്നേ മണ്ണാക്കത്തിൽ ചിലയ്ക്കുന്നേ കതിർമണി കൊയ്തെടുക്കാൻ വായോ പൂങ്കാറ്റിൻ കാവൽ കളിമേളം കേട്ടോ പുതുമണ്ണേ പെണ്ണേ ചിന്തില്ലം ചൊല്ലി പുഴപാടും പാത്തിൻ തുടി കേട്ടോ കണ്ണേ വിഷുപക്ഷി വിളിക്കുന്നേ മണ്ണാത്തിക്കിൽ ചിലയ്ക്കുന്നേ കതിർമണി കൊയ്തെടുക്കാൻ വായോ പൂങ്കാറ്റിൻ കാവൽ കളിമേളം കേട്ടോ പുതുമണ്ണേ പെണ്ണേ ചിന്തില്ലം ചൊല്ലി പുഴപാടും പാട്ടിൻ തുടി കേട്ടോ കണ്ണേ ചേർന്നപ്പോ നടന്നത് ഒരു ഓപ്പറേഷൻ. അതിന് എന്നോട് മാത്രമായിട്ട് നന്ദി പറഞ്ഞിട്ട് എന്താ കാര്യം? അതല്ല സർ, 150,000 രൂപ അന്യനായ ഒരാൾക്ക് കൊടുക്കാൻ വലിയ മനസ്സുള്ള ഒരാൾക്ക് കഴിയും. നോക്കൂ മുകുന്ദൻ, എനിക്ക് വട്ടാണെന്നാണ് പലരും ധരിച്ചിരിക്കുന്നത്. അതെ, എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആ, എന്നാൽ എനിക്ക് വട്ടില്ല. ഇല്ല, ബാച്ചിലേഴ്സിനെ മാത്രമേ ജോലിക്ക് എടുക്കുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ ഇന്റർവ്യൂ ചെയ്തപ്പോ ഞാൻ ജാതകം ചോദിച്ചു. മുകുന്ദനും കരുതി കാണും എനിക്ക് വട്ടാണെന്നല്ലേ. എല്ലാത്തിന്റെയും പുറകിൽ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. എന്റെ ജാതകപ്രകാരം 2 കൊല്ലത്തിനകം ഞാൻ മരിക്കും. എന്റെ കമ്പനി നിലനിൽക്കണം, എന്റെ മകൾ സുരക്ഷിതയായിരിക്കണം. 2 പറ്റിയ ഒരാളെ എനിക്ക് വേണമായിരുന്നു. കിട്ടി, എനിക്ക് അയാളെ കിട്ടി. ആശ്ചര്യപ്പെടണ്ട, ജാതകപ്രകാരം ഇവിടുത്തെ മോൾക്കും മുകുന്ദനും സാറൂവ പൊരുത്തമുണ്ട്. എന്തു പറ്റി? മുകുന്ദൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാത്ത ഏകപ്പെട്ട സുത്തുക്കൾ, നല്ല കിളികിളി പോലൊരു പെണ്ണ്. സന്തോഷിക്കൂ. അതെ, സന്തോഷിക്കേണ്ടതാണ്. പക്ഷേ എന്ത് പക്ഷം?
അത്ര പെട്ടെന്ന്. ഇന്നല്ലല്ലോ കല്യാണം. കുറച്ചുകൂടെ നല്ലൊരു ഭർത്താവാണ് അഖിലക്ക് നല്ലത്. മുകുന്ദനാ അവൾക്ക് നല്ലത്? എനിക്കൊരുപാട് പ്രായമായി, അതുകൊണ്ടാ. പ്രായം വേണം, എന്നാലേ പക്വതയുള്ള ഭർത്താവാകാൻ പറ്റൂ. എന്നാ ഞാനിനി ഒരു സത്യം പറയാം സാർ, എനിക്ക് സാറിന്റെ മകളെ ഇഷ്ടമല്ല. വെരി ഗുഡ്. അത്ര പെട്ടെന്ന് മുകുന്ദൻ അവളെ ഇഷ്ടപ്പെടരുത്. അവളുടെ വേഷവും മട്ടും ഭാവവും ഒന്നും എനിക്കും അത്ര ഇഷ്ടമല്ല. കല്യാണം കഴിഞ്ഞ് മുകുന്ദൻ അവളെ മാറ്റിയെടുക്കണം. അതല്ല സാർ പ്രശ്നം. ഒരു പ്രശ്നമല്ല, എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാം. ഞാനൊന്ന് തീരുമാനിച്ചാൽ തീരുമാനിച്ചതാണ്. ശങ്കരവാര്യയുടെ മകൾ അഖിലയുടെ ഭർത്താവ് മുകുന്ദൻ തന്നെ. കണ്ണ് രണ്ട് കല്യാണം കഴിച്ച എത്രയോ പേരെ എനിക്കറിയാം. ഒന്നോക്കിയാ നല്ലൊരു പ്രപ്പോസലാണിത്. രണ്ട് തലമുറയ്ക്ക് കഴിയാനുള്ള സ്വത്ത് ഇപ്പൊ തന്നെ ഉണ്ട്. തീരെ ഒന്ന് എസ് മൂളിയാൽ മുകുന്ദൻ നാളെ ഒരു കോടീശ്വരനാ. മനുഷ്യരുടെ തീ ചവിട്ടി നിൽക്കുമ്പോൾ അവന്റെ ഒരു പുളിച്ച തമാശ. എന്റെ അടുത്ത് ചൂടാവുന്ന എന്തിന്? തന്നെ തന്നെ കാലത്ത് തീയിലോട്ട് വെച്ചതല്ലേ. ആ പെണ്ണുമായിട്ട് ക്ലോസ് ആയിട്ട് ഇടപഴകിയപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഇത് ഗോൽമാൽ ഗുൽമാല് തന്നെ. നിന്നോട് ചോദിച്ചപ്പോ ഒരു പ്രശ്നം ഉണ്ടാവില്ല, ധൈര്യമായിട്ട് മുമ്പോട്ട് പോ എന്ന് നീ പറഞ്ഞല്ലേ. അത് ഞാൻ പറഞ്ഞു. പക്ഷെ ആ ജഡായി പെണ്ണിന് വേണ്ടി അയാൾ ഭർത്താവിനെ തേടക്കാന്ന് ഞാൻ അറിഞ്ഞോ. വല്ലാത്ത ഊരാക്കുടത്തിലാ ചെന്ന് പെട്ടത്. എല്ലാം തുറന്നു പറഞ്ഞാൽ രണ്ടുപേരുടെയും ജോലി പോകും. അത് പോട്ടെ എന്ന് വെക്കാം. സ്വപ്നക്ക് ചെലവായ 1.5 ലക്ഷം ഉടനെ കൊടുക്കേണ്ടി വരും. പലതും വിറ്റുപെറുക്കി അതും കൊടുക്കാമെന്ന് വെക്കാം. നുണ പറഞ്ഞാനുള്ള ശിക്ഷ പിന്നെയും ബാക്കി കിടക്കും. അയാളെ തുളച്ചുകള എല്ലാത്തിനെയും. ഒരു വഴിയെ ഞാൻ കാണുന്നുള്ളൂ. ഒളിച്ചോട്ടം, ഇന്ത്യ രാജ്യത്തിന്റെ അതിർത്തി കിടക്കുക. സീതയ്ക്കും കൂടെ ഒരു വിസ ഒപ്പിക്കാൻ നോക്ക. അതൊന്നും അത്ര എളുപ്പമല്ല എങ്കിൽ പിന്നെ നിനക്ക് ഒരു ഭാര്യയും കൂടെ ഇരിക്കട്ടെ എന്ന് വെക്കാം. ഗോവിന്ദ് കുട്ടി പിന്നെ എന്ത് ചെയ്യും? നീ ഇവിടെ കെട്ടിക്കോ. ഓ, ചെലവാത്ത സാധനമൊക്കെ എന്റെ തലയിൽ കെട്ടി വെക്കാമെന്നോ? അവളുടെ കാല് പിടിച്ച് പറയുക, വല്ല വിധേന ഈ കല്യാണത്തിൽ നിന്നൊന്ന് പിന്മാറാൻ. അതേ ഉള്ളൊരു മാർഗം. എന്തേ? സാർ, പലിശക്ക് പണം വാങ്ങിയാണ് ടിക്കറ്റ് എടുത്തത്. സാർ ഇങ്ങനെ പറഞ്ഞാൽ എന്റെ ട്രാവൽ ഏജൻസി കുളം തോണ്ടി പോകത്തോ. വിധിയെ തടുക്കാൻ ഈശ്വരന് പോലും കഴിയില്ല. എന്റെ വിധി സാറിന് മാറ്റാൻ നോക്കും. എന്റെ പേരും പറഞ്ഞ് വേറെ ആരെങ്കിലും ടിക്കറ്റ് എടുത്താൽ ഞാൻ എങ്ങനെ ഉത്തരവാദിയാകും? ഇപ്പൊ ആരടാ? ടിക്കറ്റ് ക്യാൻസൽ ചെയ്താൽ പണം മടക്കി കിട്ടുമല്ലോ. പലിശക്ക് പണം എടുത്ത് വാങ്ങിച്ചാ ടിക്കറ്റ്, ആ പലിശ താൻ തരോ? താൻ മുകുന്ദൻ എന്താ വിളിച്ചത്? താനെന്നോ? അല്ല സാർ, നമ്മൾ നമ്മളുടെ പ്രശ്നത്തിന് ഇയാള് കയറി ഇടപെടുന്നെങ്കിൽ ഇടപെടുവിടോ. ഇനി അങ്ങോട്ട് ഈ സ്ഥാപനത്തിന്റെ എല്ലാ ചുമതലയും മുകുന്ദനാണ്. എന്റെ മകളുടെ ഭർത്താവാകാൻ പോകുന്ന ആളാണ് മുകുന്ദൻ, മനസ്സിലായോ? സാറിന്റെ മകളുടെ? അയ്യോ സാർ, ഇയാള് കല്യാണം കഴിച്ചതാ. ഞാൻ നിൽക്കുന്ന പ്രിയ ഇയാളുടെ ഭാര്യ. എന്താടാ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് എനിക്ക് അറിയാവുന്ന സത്യം, എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ട സത്യം. എന്റെ അമ്മ സാക്ഷിയാണ്. സാറിന് വിശ്വാസമില്ലെങ്കിൽ ഞാൻ എന്റെ അമ്മ വിളിച്ചോണ്ട് വരാം. അല്ലെങ്കിൽ എന്തിനാ? ഒരു മിനിറ്റ് സാർ. പറ സത്യം പറ. ആ നിൽക്കുന്ന മനുഷ്യനല്ലേ ചേച്ചിയുടെ ഭർത്താവ്? സത്യം പറ. പറ സത്യം പറ. സത്യം എന്നത് തുറന്ന് പറ. ആ പറ പറ സത്യം പറ. പറ എന്റെ ഭർത്താവ് ആരാണെന്നത് താനല്ല നിശ്ചയിക്കേണ്ടത്. ആശ്വാസമായി. ചാക്കി ചേച്ചി, ചാക്കി വരുമ്പോ ചാക്കി. ഇപ്പോൾ തീർച്ചയായും സാർ, ഗോവിന്ദൻ കുട്ടി തന്നെ അവരുടെ ഭർത്താവ്. വളരെ വില കൂടിയ അടിയാണ് എനിക്കിപ്പോൾ കിട്ടിയത്. ഈ അടിയോടുകൂടി എന്റെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു. ഇതെന്റെ അമ്മാവനെ കൂടി അറിയിച്ചാൽ എന്റെ എല്ലാ റൂട്ടും ക്ലിയർ ആയി. ഇതെന്താണ്? വൃത്തിയിട്ടവൻ. എന്റെ അമ്മേ കുഴഞ്ഞോ ഈശ്വര. അതുകൊണ്ട് നിന്റെ അമ്മാവൻ എന്റെ അമ്മയെ കാണാൻ പാടില്ല. അഥവാ കണ്ടാൽ തന്നെ അവർ തമ്മിൽ നിന്റെ കാര്യവും എന്റെ കാര്യവും ചർച്ച ചെയ്യുന്ന ഒരു സൗഹൃദ സാഹചര്യം എന്തായാലും ഉണ്ടാവരുത്. ശ്രമിച്ചു നോക്കാം. ഫൽഗു എവിടെ ഉണ്ട്? അത് ശരി, പുറപ്പെട്ട് കഴിഞ്ഞില്ലേ. അമ്മാവനെ ഫൽഗു കാണുന്നതിന് മുമ്പ് നീ കാണണം. എന്നിട്ട് അമ്മാവന് നല്ലൊരു കിസ് കൊടുക്കണം. ഇടാ, എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങ. ഫൽഗുനെ ഞാൻ വഴിയിലിട്ട് ബ്ലോക്ക് ചെയ്തോളാം. ഓക്കെ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ കലക്കിക്കോണം. അതാണ് നമ്മുടെ കച്ചി. പറ.
പലർക്കും ഞാൻ എന്റെ കത്തിനാണെന്ന്. എന്റെ കത്തിനോ? എനിക്കയാളെ പരിചയം പോലുമില്ല. ആരാ താങ്കൾ? അയ്യോ, എന്താ പ്രശ്നം? എന്താ ഫൽഗു എവര് പറയാ ഞാൻ ന്യൂയോർക്കിലേക്കുള്ള 50 ടിക്കറ്റിന്റെ കാശ് വാങ്ങിട്ട് മുങ്ങി നടക്കുകയാണെന്ന്. നീ അവൻ ചെയ്യും അവന്റെ അപ്പുറം ചെയ്യും തല്ലി ചതക്കില്ലേ. ഞാൻ ഊലപ്പുഴ ട്രാവൽ ഏജൻസ് നടത്തുന്നവന. എന്നെ പറ്റി വല്ല കംപ്ലൈന്റ്സും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സാറിന്റെ പേരെന്തോ? ഐ ആം സേലം ഫൽഗു, പ്രൊപ്രൈറ്റർ ഓഫ് ഗായത്രി ട്രാവൽസ്. അത് ശരി. അപ്പൊ ഇവനാണ് നമ്മുടെ മൊയ്തീന് വിസ കൊടുക്കാവെന്ന് പറഞ്ഞ് കാശ് വാങ്ങിച്ചിട്ട് മുങ്ങിയത്. അറിയാവനെ പറഞ്ഞതിലും കൂടുതൽ കാശുണ്ട്, ഹാപ്പിയാണല്ലോ. ഒരു പൊട്ടക്കിണർ, അതിനകത്ത് ചിലപ്പോ പ്രാവും കുയിലും കൂടുകൂട്ടിയെന്നിരിക്കും. വിഷം ചീറ്റുന്ന മൂർഖനും അണലിയും കണ്ടെന്നിരിക്കും. പുറമേ നിന്ന് നോക്കുമ്പോ നമ്മൾ ഇതിനെയൊന്നും കണ്ടെന്ന് വരില്ല. അതുപോലെ കാട് പിടിച്ചു കിടക്കുന്ന ഒരു പൊട്ടക്കിണറാണ് മനുഷ്യ മനസ്സ്. ശങ്കരവാരയുടെ മനസ്സാകുന്ന കിണറ്റിൽ എന്തൊക്കെ നിഗൂഢതകളുണ്ടെന്ന് ആരറിഞ്ഞു? മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം സാർ. ഈ അവാർഡ് പടം പോലെയാണ് മനുഷ്യന്റെ മനസ്സ്. നമ്മൾ കാണുന്നതൊന്ന്, മനസ്സിലാക്കുന്നത് മറ്റൊന്ന്, സംവിധായകൻ ഉദ്ദേശിക്കുന്നത് വേറൊന്ന്, അവാർഡ് കമ്മിറ്റി കണ്ടെത്തുന്നത് ഇതൊന്നുമല്ലാത്തതൊന്ന്. അതുപോലെ ദുരൂഹതകളുടെയും പിടികിട്ടാ വള്ളികളുടെയും ഒരു ഗുഹയാണ് എന്റെ അമ്മാവന്റെ മനസ്സ്. ഇപ്പോഴീ ഗുഹയെ പറ്റി പറയാൻ കാര്യം പറയാം സാർ. അമ്മാവ, വേറൊരാൾ അയാളുടെ മകളുടെ ഭർത്താവാക്കാൻ വേണ്ടി നമ്മുടെ ഗോവിന്ദൻ കുട്ടിയെ വലവേശി പിടിക്കാൻ ശ്രമിക്കുന്നു എന്ന വാർത്ത കേട്ടാൽ അമ്മാവന്റെ പ്രതികരണം എന്തായിരിക്കും? തൽക്കാലം ഒരു പ്രതികരണത്തിന്റെ ആവശ്യമില്ലല്ലോ. ഗോവിന്ദൻ കുട്ടിയെ എന്റെ മകളുമായുള്ള വിവാഹം നിശ്ചയിച്ചുറപ്പിച്ചു കഴിഞ്ഞതല്ലേ? നിശ്ചയിച്ചതൊന്നും പ്രശ്നമേ അല്ല. ഗോവിന്ദൻ കുട്ടിയെ വേറൊരാൾ വേറെ കല്യാണം കഴിപ്പിക്കുന്നു. വാട്ട് വിൽ ബി യുവർ റിയാക്ഷൻ? അങ്ങനെ ഒരുത്തനും ഒന്നും ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളപ്പോ ഞാനെന്തിന് വെറുതെ റിയാക്ട് ചെയ്ത് എന്റെ റിയാക്ഷൻ വേസ്റ്റ് ചെയ്യണം? അല്ല, അഥവാ സാറിന്റെ ഭാവി മരുമകനെ കുൽസിത മാർഗങ്ങളിലൂടെ ഏതെങ്കിലും തെമ്മാടി സ്വന്തം മരുമകനാക്കാൻ ശ്രമിച്ചാൽ അവന്റെ തലയടിച്ചു പൊട്ടിക്കുന്നു. വെരി ഗുഡ്. അടിച്ചു പൊട്ടിക്കാൻ എളുപ്പമുള്ള തലയാ. ആ ആള് കഷണ്ടിയാ, സാറിന്റെ ആത്മാർത്ഥ സുഹൃത്താ. ആരാണ് ദ്രോഹി? ആ ദ്രോഹിയുടെ പേര് പറഞ്ഞാൽ അമ്മാവൻ ഞെട്ടരുത്. അത് മറ്റാരുമല്ല, ശങ്കരവാര്യർ. സുകുമാരൻ നായരോ, താൻ പറഞ്ഞത് സത്യമാണോ? അതെ സാർ. എനിക്കിട്ട് ബർമ വെക്കാൻ മാത്രമോ വളർന്നോ? സാർ ഇപ്പൊ എന്റെ കൂടെ വരികയാണെങ്കിൽ ഞാൻ കാര്യങ്ങൾ നേരിട്ട് ബോധ്യപ്പെടുത്തി തരാം. താൻ പറഞ്ഞത് സത്യമാണെങ്കിൽ ഇന്ന് സുകുമാരന്റെ അന്ത്യം, സത്യമല്ലെങ്കിൽ നിന്റെ അന്ത്യം. പറഞ്ഞു പറഞ്ഞു. ഗോവിന്ദൻകുട്ടി കല്യാണ കാര്യം. അതെ അതെ, മാമ ഇവര് വിശ്വസിക്കുന്നത് കവനാണ്. ഇവന്റെ ഭാര്യ അവന്റെ ഭാര്യ, അവന്റെ ഭാര്യ ഇവന്റെ ഭാര്യ, ഇവന്റെ ഭാര്യ അവൻ കെട്ടിയാലും, അവന്റെ ഭാര്യ ഇവൻ കെട്ടിയാലും, ഇവന്റെ ഭാര്യ അവന്റെ ഭാര്യ ആവുമോ? എന്തായാലും നിന്റെ ഭാര്യ തമിഴത്തിൽ തന്നെ. അമ്മാവകർ, സാറുമായിട്ട് ഇത്രയും നല്ലൊരു ആത്മബന്ധം ഉണ്ടായിട്ടും ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ശരിക്കും ചതി തന്നെയാണ്. വെറുതെ വിടരുത്. അത് തന്നെയാണ് സാർ ഞാനും പറയുന്നത്. നാട്ടിൽ വേറെ എത്ര ആണുങ്ങളുണ്ട്, എന്നിട്ടും അമ്മാവന്റെ മോളുമായി മോതിരം മാറ്റം വരെ നടത്തിയ ഗോവിന്ദൻ കുട്ടിയെ തന്നെ പാട്ടിലാക്കുക എന്ന് വെച്ചാൽ എന്താ? നിങ്ങൾ തമ്മിൽ പൂർവ്വ വൈരാഗ്യമല്ല ഉണ്ടോ? ഉണ്ടാവണമല്ലോ, ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു നാറിയ പണി ആയാലും ചെയ്യോ? അവൻ നാറിയാണെങ്കിലേ ഞാൻ പരമ നാറിയാണ്. അതവനെ ഞാൻ മനസ്സിലാക്കി കൊടുക്കാം. അവൻ എന്നെ ശരിക്കും അറിയാഞ്ഞിട്ടാ. എന്നോട് കളിച്ചാൽ അവനെ മാത്രമല്ല അവന്റെ കുടുംബം മുഴുവൻ ഞാൻ കൊളം തോണ്ടും. കണ്ടോ സാർ, ഇപ്പൊ എങ്ങനെയുണ്ട്? മരുമകനാക്കാൻ വേണ്ടി 24 മണിക്കൂറും കൂടെ കൊണ്ട് നടക്കുക. ഇതിനെ ചാക്കിട്ട് പിടുത്തന്നല്ല എന്താ പറയാ? ഇങ്ങനെ എപ്പോഴും കൂടെ കൊണ്ടു നടക്കാൻ മുകുന്ദൻ എന്താ അങ്ങയുടെ കെട്ടിയവളാണോ? വേണ്ട സാർ, സാഹസമൊന്നും കാണിക്കണ്ട, അക്ഷമിച്ചായിരിക്കണം നമ്മുടെ ആയുധം. വിട്ടു പോകുന്ന കുട്ടി, ആ ജിറാഫിന്റെ ചേടത്തൊന്ന് പൊട്ടിച്ചില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരത്തില്ല. പിന്നെ സാറിന്റെ ഇഷ്ടം. എന്റെ നിനക്ക് ശരിക്കറിയില്ല. ഈ മാന്യതയൊക്കെ എന്റെ പുറംമോടിയാണ്. തെറ്റിയാ ഞാൻ വെറും ചെറ്റയാ. ഈ ചെറ്റയാണെങ്കിൽ അതിലും വലിയ തൊട്ടിയാണടാ ജിറാഫെ. അത് പ്രത്യേകിച്ച് പറയണ്ട, ആ നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഓ, ഒരു മാന്യൻ. പണ്ട് കോളേജിലെ മണി അഴിച്ചോണ്ട് വിറ്റ് വെള്ളം അടിച്ചവനല്ലടാ തെണ്ടി നീ. കള്ള കാഫറെ ജിറാഫെ. ലേഡീസ് ഹോസ്റ്റലിലെ പെൺവേഷത്തിൽ കയറി വാച്ചറടയിൽ നെടികൊണ്ട് 3 മാസം ആശുപത്രി കിടന്നവനല്ലടാ ചേച്ചി. അല്ലടാ, ഞാൻ ഇനി 6 മാസം കിടക്കും. ഞാൻ ഇനിയും പെൺവേഷം കെട്ടും. നിനക്ക് എന്നെ എന്ത് ചെയ്യാൻ പറ്റൂടാ? ചെയ്യടാ ചെയ് ചെയ്. പന്നി, നീയല്ലടാ അന്ന് എന്നെ സാരി ഉടുപ്പിച്ച്, നീയല്ലടാ എന്റെ ബ്ലൗസിന്റെ ഹൂക്കിട്ടത്. അത് ശരി, അരീന്ദ്രൻ ആശാരിച്ച നീ കടിച്ചിട്ടോ? ഏത് ആശാരിച്ചാണ് ഞാൻ കടിച്ചത്? പാടുപെട്ട എന്റെ മോക്ക് ഞാനൊരു ചെറുക്കനെ കണ്ടുപിടിച്ചപ്പോ അവനെ തന്നെ നിനക്ക് വേണം തെണ്ടി. അതേടോ, അവനെ ഞാൻ എടുത്ത താൻ എന്നെ ഞൊട്ടുവോടോ? എനിക്ക് പിന്നെ അത് തന്നെ എനിക്കൊന്ന് കാണണം. അതിന് വെച്ചുള്ള വാങ്ങി വെച്ചേ. അതിനു മുമ്പ് അവനെ എന്റെ പരിപാടിയാക്കും. കോളം തോന്നി ഞാൻ
സത്യമായിരുന്നു മാമൻ ഞെട്ടരുത്. ഈ ഗോവിന്ദൻകുട്ടി വേറെ കല്യാണം വേറെ കല്യാണം ഞാൻ കഴിക്കണമെന്നോ? അതിന് എന്നെ കിട്ടൂലടാ അമ്മാവ. ഇവ എം ഡി ആളാ, കാശ് വാങ്ങിച്ചോണ്ട് ഇവൻ വേറെ കല്യാണം കഴിക്കുന്നു. എം ഡി പറഞ്ഞാലും ഞാൻ അമ്മാവന്റെ മോളെ കെട്ടു, അതാണ് എന്റെ കണ്ടീഷൻ. മാമൻ പോലും ഇല്ല മാമ. അല്ല, പിറകെ പോലീസുകാരൊന്നും കാണുന്നില്ല. ഇത്തവണ പോലീസ് വരില്ല, ഞാൻ ജയിലിൽ ചാടിയതല്ല. അടുത്ത മാസം ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട് ഒരു മാസത്തെ ഇളവ് കിട്ടി. ഇനി എത്രയും പെട്ടെന്ന് എന്റെ പെണ്ണിന്റെ തട്ടിയെടുത്തവന്റെ കഥ കഴിക്കണം. ഒരു ദിവസമെങ്കിലും ഒരു ദിവസം അവളുടെ ഭർത്താവായി ജീവിച്ചിട്ട് തിരിച്ച് ജയിലിലേക്ക് പോകണം. രാഘവ നാളെ വേണമെങ്കിൽ കൊന്നു, അതിനെന്ത് സഹായം വേണമെങ്കിൽ ഞാൻ ചെയ്തു തരാം. പക്ഷെ അതിനു മുമ്പ് ഞാൻ ആഗ്രഹിച്ച എന്റെ ഗായത്രിക്കുട്ടിയെ രാഘവേദൻ എനിക്ക് നേരിട്ടു കൊലക്കേസിൽപ്പെട്ട് ഒരു ദിവസം പോലും രാഘവേട്ടനകത്ത് എടുക്കേണ്ടി വരില്ല. എത്ര പണം മുടക്കേണ്ടി വന്നാലും സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നാലും ഞാൻ രാഘവേട്ടനെ രക്ഷപ്പെടുത്തും. ബാക്കിയുള്ള കാലം രാഘവേട്ടന്റെ മുറപ്പെണ് ഒരുമിച്ച് രാഘവേട്ടന് സുഖമായി കഴിയാം. ഇത് സത്യം രാഘവേട്ട, സത്യം സത്യം സത്യം. മാമാ മാമാ, ഗോവിന്ദൻകുട്ടിയുടെ സകലവിധ കള്ളപ്രവണന്റെ കലവറ ഞാൻ ഇന്നത്തോടൊരു പൊലിക്കും. അതിനുള്ള ശരിയായ തെളിവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താണ് കോന്തായി പറയുന്നത്? രാഘവൻ, റൗഡി രാഘവൻ. മാമാ, നമ്മുടെ ഗോവിന്ദൻകുട്ടി കല്യാണം കഴിച്ചിരിക്കുന്നത് ഈ റൗഡി രാഘവന്റെ മുറപ്പെണ്ണായ സീതാലക്ഷ്മിയാണ്. അത് നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ് നമ്മുടെ ഈ റൗഡി രാഘവൻ. നീ പറയുന്നത്? അമ്മാവ, ദേ രാഘവൻ വന്ന് പുറത്തു നിൽക്കുക. ദേഷ്യം വന്ന കൊലപാതകം വരെ ചെയ്യാൻ മടിക്കാത്ത ആളാ. വാ മാമാ. ഇവൻ പറഞ്ഞ സംഭവങ്ങൾ താൻ കണ്ടതാണോ? ഞാൻ കാണാമെന്നല്ല, മര്യാദയ്ക്കവനെ പുറത്തുവിട്ടേക്ക് എല്ലാത്തിനും അരിഞ്ഞുകളയും. ആള് തെറ്റിയതാണോ? ഇപ്പൊ അവനെ കണ്ടാ തിരിച്ചറിയൂ. എന്റെ കുടുംബ ജീവിതം തകർത്ത തെണ്ടിയെ ഞാൻ വെറുതെ വിടില്ല. എന്റെ കണ്ണിൽ നിന്ന് അവൻ മാത്രമേ ഉള്ളൂ. ഇത് വിശ്വസിക്കാമോ? അതോ വല്ല തെറ്റിദ്ധാരണയാണോ? മാമാ, ഒരു തെറ്റിദ്ധാരണയുമില്ല. ഞാനിപ്പൊ കാണിച്ചു തരാം. രാഘവേട്ട, ഒരു നിമിഷം കൂടി. ഈ ഫോട്ടോയിൽ ഗോവിന്ദൻ കുട്ടി ഉണ്ടെന്ന് അമ്മാവൻ ചോദിച്ചു, അപ്പറിയാൻ കാര്യം. അവൻ തന്നെ. എനിക്ക് ഫോട്ടോ കാണണ്ട. രാഘവൻ തിരിച്ച് ജയിലിലേക്ക് പോകാൻ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നതെന്ന് അവനോട് പറഞ്ഞേക്ക്. വിടില്ല ഞാൻ അവനെ. എന്തോ വാങ്ങാൻ പുറത്തു പോയി. എന്തേ? ആ കാർ കോടകി വരുന്നുണ്ട്. അരെ, നിന്റെ പുതിയ ഇന്നാണ് ഞാൻ വിവരങ്ങളെല്ലാം അറിഞ്ഞത്. എന്ത് വിവരം? ഡാഡി നമ്മുടെ കല്യാണം തീരുമാനിച്ച കാര്യം. അഖില, എനിക്ക് എനിക്ക് അഖിലയോട് കുറെ കാര്യങ്ങൾ മനസ്സ് തുറന്ന് സംസാരിക്കാനുണ്ട്. എനിക്കുണ്ട്. എല്ലാം തുറന്ന് പറയണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു ദിവസമായി. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ അതിന്റെ. അതെ, ഡാഡി പറഞ്ഞു മുകുന്ദൻ എന്നെ വലിയ ഇഷ്ടമാണെന്ന്. താങ്ക്സ് അലോട്ട്. സ്നേഹിക്കുന്നതല്ല, വെറുക്കുന്നതല്ലേ കുറ്റം? അതെ അതെ, സ്നേഹിക്കുന്നത് നല്ലതാണ്, വളരെ നല്ലതാണ്. എന്റെ കാര്യത്തിൽ മുകുന്ദൻ അപ്സെറ്റ് ആകരുത്. ഞാൻ മറ്റൊരാളെ സ്നേഹിക്കുന്നു. ആള് സ്റ്റേറ്റ്സിലാ. സമയമാവുമ്പോ ഡാഡിയോട് പറയാമെന്ന് കരുതിയതാ. വൈകി. ഞാൻ ആകെ കുഴപ്പത്തിലാ. ഡാഡി ഒരു തീരുമാനം എടുത്താ മാറ്റാൻ പ്രയാസമാ. മുകുന്ദൻ എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണം. അത് പക്ഷെ ഞാൻ അഖിലയെ
വല്ലാതെ സ്നേഹിച്ചുപോയി. അഖില എന്റെ മനസ്സിൽ പതിഞ്ഞുപോയി, തറഞ്ഞുപോയി. പറിച്ചു മാറ്റാൻ വളരെ ബുദ്ധിമുട്ടാണ്. പ്ലീസ് മുകുന്ദൻ, അതത്ര എളുപ്പമല്ല. അഖില എനിക്ക് വേണ്ടി ഞാൻ കാലു പിടിക്കാം. ഞാൻ ഒന്നാലോചിക്കട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട്, എനിക്കും ഇതുപോലൊരു ആപത്ത് വന്നാൽ അഖില. എന്താപത്ത്? അല്ല, എന്തെങ്കിലും കാരണം കൊണ്ട് എന്റെയോ ആ സീതയുടെയോ, ഗോവിന്ദൻകുട്ടിയുടെ ഭാര്യ സീത ഉണ്ടല്ലോ, അവരുടെയോ ജോലിക്ക് വല്ല പ്രശ്നം ഉണ്ടായാൽ, ഉദാഹരണത്തിന് ഇപ്പൊ ചിലപ്പോ കുട്ടിയുടെ അച്ഛൻ ഞങ്ങളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു എന്ന് വിചാരിക്കാൻ. എന്തിനു പിരിച്ചുവിടണം? എന്തിനു പിരിച്ചുവിടാതിരിക്കണം? കാലം അതാണല്ലോ. അതൊന്നും ഉണ്ടാവില്ല. പോരാ, എനിക്ക് ഉറപ്പ് തരണം. തന്നിരിക്കുന്നു. എങ്കിൽ ഞാൻ എന്റെ അഖിലയെ വേദനയോടെ മറക്കാൻ ശ്രമിക്കും. ഇപ്പോഴാ എന്റെ ശ്വാസം നേരെ വീണത്. എന്റെയും. സീത, സീത, അങ്ങോട്ട് പോലും. എന്താ? ബൈ മുകുന്ദൻ. എന്താ ഭാര്യയും ഭർത്താവും കൂടി ഒരു ഒളിച്ചുകളി? ഞാൻ എന്റെ ഭാര്യയോട് ഒരു രഹസ്യം പറയായിരുന്നേ. എങ്ങനെ ഞാൻ ആൾക്കാരുടെ മുഖത്ത് നോക്കും ഭഗവാന്? നിശ്ചയവും കഴിഞ്ഞ് മോതിരവും മാറി. എന്നെ മാനം കെടുത്താൽ മാത്രം ജനിച്ചതാണ് നീ. ഗായത്രി, നിക്കല. അമ്മ, എല്ലാം ഒരു തെറ്റിദ്ധാരണയാണ്. സത്യത്തിൽ നടന്നെന്താണെന്ന് ഞാൻ പറയാം. മാർക്കറ്റിംഗ് സെക്ഷനിൽ വിവാഹം കഴിഞ്ഞവരെ നിയമിക്കില്ല എന്നറിഞ്ഞ് ജോലി കിട്ടാൻ വേണ്ടി വിവാഹം കഴിച്ചിട്ടില്ല എന്നൊരു കള്ളം എം ഡിയോട് മുകുന്ദൻ പറഞ്ഞു. എം ഡിയുടെ മകൾ വീട്ടിൽ വന്നപ്പോ സീതയെ കണ്ടു. അവരുടെ മുമ്പിൽ സീതയ്ക്ക് എന്റെ ഭാര്യയായി അഭിനയിക്കേണ്ടി വന്നു. അത് കണ്ടിട്ടാണ് ഗായത്രി എന്നെ തെറ്റിദ്ധരിച്ചത്. ഭർത്താവിനെ മാറ്റി പറയില്ല. ഗായത്രി, നീ തന്നെ ഒന്ന് ആലോചിച്ചോക്ക്. എനിക്ക് വേറൊരു ഭാര്യ ഉണ്ടെങ്കിൽ എന്തിനു നീയുമായിട്ടുള്ള വിവാഹം നിശ്ചയിക്കണം? മോതിരം മാറണം. പറടാ, പത്രം വായിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം നിന്നെപ്പോലുള്ള കല്യാണ തട്ടിപ്പുകാരുടെ ഉദ്ദേശം എന്താണെന്ന്. സീതയെ കെട്ടിയതും എം ഡിയുടെ മകളെ ആലോചിച്ചതും ഇവിടെ ഗായത്രിക്കുട്ടിയുമായി കല്യാണം ഉറപ്പിച്ചതുമെല്ലാം പണത്തിന് വേണ്ടി, സ്വത്തിന് വേണ്ടി, അതിനുവേണ്ടി മാത്രം. ട്രാവൽസ് കടത്തിലായപ്പോൾ നീ കണ്ടുപിടിച്ച മാർഗം കൊള്ളാം. എടാ, പാവപ്പെട്ട പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ചിട്ടല്ല പണക്കാരനായേണ്ടത്. നീ എന്ത് പറഞ്ഞാലും ഗായത്രിക്ക് എന്നെ അറിയാം. അമ്മ, എല്ലാവരും ചേർന്ന എന്റെ മോളെ ഈ നിലയിലാക്കിയത്. ഈശോയുടെ സാക്ഷ്യത്തിൽ ഞാൻ പറയാം. അമ്മ, വിശ്വസിക്കാമോടെ നീയുമായുള്ള ബന്ധം അവസാനിച്ചു. വക്കീൽ സുമാറിന്റെ മകളെ നീ കല്യാണം കഴിക്കാൻ പോകുന്നോ? അമ്മയും അയ്യാ നേരി സംസാരിച്ചു. അമ്മ എന്നെ വല്ലാതെ നിർബന്ധിക്കുക. നിന്റെ അമ്മയല്ലേ വലിയ ശ്രീധനം കിട്ടും എന്ന് വിചാരിച്ചു കാണും. ഞാനതല്ല ആലോചിക്കുന്നത്, ഈ സുമാറിന് എന്ത് പറ്റി? അവന് തലയ്ക്ക് വട്ടാണോ? ഒരേ ഒരു മകള്, അവൾക്കൊരു ഭർത്താവിനെ കിട്ടാൻ ഇത്ര പ്രശ്നമാണോ? ഒരിക്കൽ നമ്മുടെ മുകുന്ദനെ തട്ടിയെടുക്കാൻ ശ്രമിച്ചവനാ അവൻ. അല്ല, വേറൊരുത്തനുമായിട്ട് മോതിരം മാറിയതല്ലേ നീ കെട്ടാൻ പോണ പെണ്ണ്? അതിന് മോതിരം മാത്രമല്ലേ വിളിച്ചാ മാറിയിട്ടുള്ളൂ, ആ കുട്ടിയുടെ രണ്ട് മുറച്ചെറുക്കന്മാർ ചേർന്ന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാണ്. അതിലയാൾ വല്ലാതെ വിഷമിച്ചു, മടുത്തു. അങ്ങനെ ഇങ്ങനെ ഒരു ആലോചന തന്നെ ഉണ്ടായത്. ഗുരുവായൂരിൽ വെച്ചായിരിക്കും കല്യാണം. വെല്ലിച്ചും വരണം, അനുഗ്രഹിക്കണം. ഞാൻ വരാം, അനുഗ്രഹിക്കാം. പെണ്ണ് കിട്ടിയാലെങ്കിൽ ഒരു മനുഷ്യനെ പോലെ ജീവിക്കണം. അവളുടെ സ്വത്ത് മാത്രമായിരിക്കരുത് ഇതിന്റെ ഉന്നം. മനസ്സിലായോ? മനസ്സിലായി. അന്നാ പൊക്കോ. കമ്പ്യൂട്ടർ. ഞാനീ കേട്ടൊക്കെ സത്യമാണോ? എന്താടാ മാമൻ ഗായത്രിയെ ഏതൊരു പ്രേമിന് കെട്ടിച്ചെടുക്കാൻ പോകണോ? ഓഹോ, അതിനിപ്പോ നിന്റെ സമ്മതം കൂടെ വാങ്ങണോ? ഞാൻ മനസാശി എന്ന ഒന്നുണ്ടോ മാമനി? സേലത്തുനിന്ന് വന്ന് അന്ന് മുതൽ മോഹിപ്പിച്ചിട്ട് ഇപ്പോ മോഹിപ്പിക്കുകയോ? ഞാൻ ആരെയും മോഹിപ്പിച്ചിട്ടില്ല. തന്നെത്താൻ അങ്ങനെ വല്ല മോഹം ഉണ്ടെങ്കിൽ അത് ഞാനാണോ കുറ്റക്കാരൻ? തെണ്ടികളായ രണ്ട് അനന്തരവന്മാരുടെ ഇടയിൽ നശിക്കാനുള്ളതല്ല എന്റെ മകളുടെ ജീവിതം. തെണ്ടിയോ?
ഞാനോ എന്തെല്ലാം സാധനങ്ങളും മാമൻ എന്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റി. മീൻ, ഇറച്ചി, ഫ്രൂട്ട്സ്, തുണിത്തരങ്ങൾ, വിസിആർ, പിന്നെ മതി, നിർത്ത നിർത്ത. ആണം കെട്ടവൻ, ഇതൊക്കെ വിളിച്ചു പറയുന്ന നീ ഒരു ചെറ്റയാ. അതുകൊണ്ട് തന്നെയാ എന്റെ മകളെ നിനക്ക് കെട്ടിച്ച് തരാത്തതും. അവസാനത്തെ വാക്കാണോ? അതെ. മേലാൽ നീ പടിക്കകത്ത് കയറി പോകരുത്. എടാ മാമ, താൻ അമ്മാവനല്ല, മാമയാണ് മാമ. ഇതിന് ഞാൻ പ്രതികാരം ചെയ്തില്ലെങ്കിൽ എന്റെ പേര് സേലം പൽകുന്നല്ലോ. ഇറങ്ങി പോടാ തെണ്ടി. താൻ ഈ കല്യാണം നടത്തുന്ന നമുക്ക് കാണാം. വളരെ ക്ഷോഭിച്ചിട്ടാണല്ലോ അനന്തരം പോയത്. അത് പിന്നെ, അവൻ ഈ ട്രാവൽ ഏജൻസി തുടങ്ങാൻ നേരത്ത് എന്റെ കയ്യിൽ നിന്ന് കാശ് കടമാങ്ങിയിരുന്നേ. കല്യാണത്തിന് ആവശ്യം വന്നപ്പോ അത് തിരിച്ചു തരണമെന്ന് പറഞ്ഞു. ഇപ്പൊ തരാനില്ലെന്ന്. ഞാൻ ആ കരണക്കുറ്റിക്കൊന്ന് പൊട്ടിച്ചു. അതിന് ദേഷ്യത്തില. വരൂ, ഇരിക്കൂ. അപ്പൊ ഈ കല്യാണം നടത്തുന്ന കാണുമല്ലോ നാം പറഞ്ഞത്. അതെ, അവനങ്ങനെ ചില ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എന്നത് ശരിയാ. അർഹിക്കുന്നതല്ലേ ആഗ്രഹിക്കാവൂ. കാണാൻ പറ്റിയ ഒരു കോലമുണ്ടോ അവന്? അപ്പൊ ഈ കല്യാണം നടക്കരുതെന്ന് ആഗ്രഹിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ് അല്ലേ? അതെന്താ അങ്ങനെ പറഞ്ഞത്? എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. ഗോവിന്ദൻ കുട്ടി അടങ്ങിയിരിക്കുമെന്ന് അമ്മാവൻ കരുതുന്നുണ്ടോ? അതിപ്പോ അവൻ വിചാരിച്ചാൽ. അത്രയ്ക്ക് നിസ്സാരനായിട്ട് അവനെ എനിക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അതുകൊണ്ട് അമ്മാവൻ എത്രയും പെട്ടെന്ന് എന്റെ വല്യച്ഛനെ കാണണം. ഈ വിവാഹത്തിന് ഇങ്ങനെ ചില ഭീഷണികൾ ഉണ്ടെന്നും അതുകൊണ്ട് നിർബന്ധമായും ചടങ്ങിൽ സംബന്ധിക്കണമെന്ന് അദ്ദേഹത്തോട് പറയണം. എം ഡി കല്യാണത്തിന് വരാമെന്ന് എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. ശങ്കരൻ ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്കാ. എല്ലാം ഭംഗിയാവണമെങ്കിൽ ചിലപ്പോ പോലീസിന്റെ സഹായം കൂടി വേണ്ടി വന്നേക്കും. പോലീസ് എസ്കോർട്ടിന്റെ ഒന്നും ആവശ്യം വേണം. ചില സന്നാഹങ്ങൾ ഉണ്ടായി പറ്റൂ. കല്യാണ പാർട്ടി ഗുരുവായൂരേക്ക് യാത്ര തുടങ്ങുന്നത് മുതൽ. സ്നേഹമാണ്. അവർ തമ്മിൽ മോതിരമാറ്റം വരെ നടത്തിയതുമാണ്. അപ്പൊ പിന്നെ ഇപ്പോ എന്തടിസ്ഥാനത്തിലാണ് അവളെ മറ്റൊരാൾക്ക് കെട്ടിച്ചു കൊടുക്കാൻ പുറപ്പെടുന്നത്? കാരണം മാറ്റടാ, ഗായത്രി എന്റെ മകളാണ്. അവളെ എനിക്ക് ഇഷ്ടമുള്ളവർ ഞാൻ കെട്ടിച്ചു കൊടുക്കും. എന്തടിസ്ഥാനത്തിൽ ഗോവിന്ദൻകുട്ടി മറ്റൊരു കല്യാണം കഴിച്ചു എന്നുള്ള ധാരണയിൽ അല്ലേ? തന്റെ ഒക്കെ തലക്കകത്ത് കളിമണ്ണാണ്. ഞങ്ങൾ വീട്ടിൽ വന്ന് പറഞ്ഞതല്ലേ, സീത ഗോവിന്ദൻകുട്ടിയുടെ ഭാര്യയല്ല അവൾ. എന്താ മൂന്ത ഇതൊക്കെ? എല്ലാം ഞാൻ പറയാം സാർ. സത്യത്തിൽ സീതാലക്ഷ്മി എന്റെ മൂന്ത ഒന്നും പറയണ്ട. ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല പൽഗുണ. എന്റെയും നിന്റെയും ആഗ്രഹം ഒരുമിച്ച് സാധിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നമ്മൾ വാക്ക് പറഞ്ഞതുപോലെ ആദ്യം നിന്റെ കാര്യം. ഇതല്ലേ നിന്റെ പെണ്ണ്? അതെ. മോളെ ചെല്ലി, പൽഗു ചേട്ടനോട് ചെല്ലി. വാടാ. ഗോവിന്ദൻകുട്ടി,
എന്റെ കാര്യം സാരല്ലട, ഗായത്രി നീ തന്നെ. വേണ്ട, എന്നെ വിശ്വാസം ഇല്ലാത്ത അവൾ എനിക്ക് വേണ്ട. കാണക്കാം. മുറിവിന്റെ ആഴം വെച്ച് നോക്കുമ്പോ രക്ഷപ്പെടുന്ന കാര്യം തന്നെ സംശയമായിരുന്നല്ലേ. അങ്ങനെയുള്ള ആൾ അഞ്ചാം ദിവസം തന്നെ കഞ്ഞി ചമ്മന്തിയും ഒരു ചുട്ട പപ്പടം കൂടെ ആവായിരുന്നു. ആരാ കഞ്ഞി ഉണ്ടെന്ന്? ഗോവിന്ദൻകുട്ടി അല്ലേ? ഈ കഥയിൽ ഈ കഞ്ഞി കൊണ്ടുവരാൻ ഗോവിന്ദൻകുട്ടിയെ യോഗ്യം. ഗായത്രി, ഗായത്രിക്ക് മൊത്തത്തിലൊരു ചമ്മലുണ്ടല്ലോ, കളഞ്ഞേക്ക്. ഒരു ഭാര്യയായി കഴിഞ്ഞാലെങ്കിലും ഈ സംശയം എന്ന് പറയുന്ന രോഗം അവസാനിപ്പിക്കണം, ഇല്ലെങ്കിലേ ജീവിതം നാശക്കോടാലേ പോവും. ആരാ, മനസ്സിലായില്ല. ഞാൻ മുകുന്ദനെ കുത്തിയ രാഘവനല്ലേ, അയാളുടെ അനിയൻ. സബ് ജയിലിൽ നിന്നും കോടതിയിലേക്ക് കൊണ്ടുവന്ന വഴി ജീപ്പിൽ നിന്നും ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ച രാഘവൻ എതിരെ ചീറിപ്പാഞ്ഞു വന്ന ബസ്സിനടിയിൽപ്പെട്ട് ചതഞ്ഞു മരിച്ചു. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? എന്റെ ചേട്ടന്റെ മരണത്തിനിടയാക്കിയവരോട് എനിക്ക് പകരം വീട്ടണം. പറഞ്ഞവരെയും എന്നെ ചതിച്ചവരെയും തൊലച്ചിട്ടുണ്ട് ഞാൻ. ഒന്ന് എണീറ്റിരിക്കാൻ പ്രാപ്തിയായിക്കോട്ടെ എന്ന് കരുതി കാത്തിരുന്നതാണ്. നിങ്ങൾ രണ്ടുപേരെയും ഡിസ്മിസ് ചെയ്തിരിക്കുന്നു എന്ന് പറയാൻ എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ ഇപ്പൊ എനിക്ക് അതിനുള്ള അധികാരമില്ല. അത്യാവശ്യം നാടകം കളിക്കാൻ എനിക്കും അറിയാം സാറന്മാര്. ഇത് രാഘവന്റെ അനിയനോ അളിയനോ മച്ചമ്പിയോ ശേഷകാരനോ ഒന്നുമല്ല. ഇതാണ് എന്റെ മകളുടെ ഭാവി വരൻ, കമ്പനീസ് ന്യൂ എം ഡി മിസ്റ്റർ ദിനേശ് ഫ്രം യു എസ് എ. ഹലോ സാർ. സാറൊരു 10 ദിവസം മുമ്പ് അമേരിക്കയിൽ നിന്ന് വന്നിരുന്നെങ്കിൽ കാര്യങ്ങൾ ഇത്രയും ഗുരുതരാവസ്ഥയിലാവില്ലായിരുന്നു. സംഭവിച്ചതെല്ലാം നല്ലതിന്, ഇനി സംഭവിക്കാനുള്ളതും നല്ലതിന്. അതെ, അങ്ങനെയാണെങ്കിൽ ഒരു ചെറിയ ഉപകാരം കൂടി ചെയ്താൽ നന്നായിരുന്നു. ഞാൻ ഇവിടെ ഒരു വീടുണ്ടാക്കാൻ വേണ്ടി ഒരു ഹോം ലോണിന് അപ്ലൈ ചെയ്തിരുന്നേ. അതിൽ ഭാര്യയുടെ വരുമാനം കാണിച്ചിരുന്നില്ല. ബാങ്കുകാർ അന്വേഷണത്തിന് വരുമ്പോ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല എന്നൊന്ന് പറഞ്ഞേക്കണേ.